പാഠപുസ്തകത്തിലെ 890-ാമത്തെ ഗാനം, ആത്മീയ ഗീതങ്ങൾ പാഠപുസ്തകത്തിലെ 890 890-ാമത്തെ ഗാനം. നിർണയം തന്നീ ശങ്ക ഇല്ലോ, നിർണയം ചെങ്കതിരവൻ പോൽ കളങ്കമറ്റീരാ കാണും, ചെങ്കതിരവൻ പോൽ കളങ്കമറ്റീരാ കാണും. തന്നീ ശങ്ക ഇല്ലോ, നിർണയം ുതിച്ച കതിരൻ പാപക്കരകൾ തീരുവാനൊഴിച്ച രുതിരൻ ആനോദിക്കും നേരം പാപികൾ കേറ്റം മധുരൻ പരീക്ഷയർക്കു നേരോത്തരം കൊടുത്ത ചതുരൻ കാണാതെ പോയുള്ള ആളുകൾ തേടി നടന്ന കാലുകൾ തന്നീരെ ചാടി പാടുകൾ കണ്ടീതാനീ പാടുകൾ കൈരീലാവിലും ഇന്ദാന്തനീവൻ തന്നേ ശങ്കയില്ലവോ നിർണയം. ൂടെമം സുഗന്ധം തൂകും നിങ്കലേശുന്നു തന്റെ ദാമം ആദിനാൽ ഞാനും തിങ്കൾ പോലെ നേവുന്നു ക്ഷേമം എനിക്കവന്റെ ചെങ്കോലിൻ കീഴിൽ പോതു നാമം തന്നാനെനിക്കു മന്നവൻ മണ്ണിൽ മനുവായി വന്നവൻ ബാലലോകത്തേഴുന്നവൻ എനിക്കു കാഴ്ച തന്നവൻ ഈരാ കാണുന്നു എന്താണ്ടീവൻ തന്നേ ശങ്ക ഇല്ലവോ നിർണയം. തങ്കലുള്ള നീറം ചുവപ്പും വെണ്മയും തല തങ്കം കുന്തളമോ കറുപ്പും ലക്ഷം പേരിൽ കളങ്കമറ്റവന്റെ മതിപ്പും തനിക്കുണ്ടീതാ തൻ കണ്ണുകൾ പാലിൽ കോളിപ്പും തണ്ണീർ തോടിയിലേരിപ്പുമായി ഉള്ള പ്രാക്കളോടൊപ്പമാം തന്റെ കവിൽ സൗരഭ്യമാം വർഗത്തിനൊപ്പമായി കാണുന്നു സഖീന്ദീവൻ തന്നെ ശങ്ക ഇല്ലവോ നിർണയം. ചെങ്കതിരവൻ പോൽ കളങ്കമറ്റീരാ കാണും, ചെങ്കതിരവൻ പോൽ കളങ്കമറ്റീരാ കാണും, കാന്തനീവൻ തന്നേ ശങ്ക ഇല്ലവോ നിർണയം. പാഠപുസ്തകത്തിലെ 528-ാമത്തെ ഗാനം, ആത്മീയ ഗീതങ്ങൾ പാഠപുസ്തകത്തിലെ 528-ാമത്തെ ഗാനം, 528. സാ നീ ഗ മ പ ധ നീ സാ നീ ഗ
Sari sari da pani da pama pama gari papa gari sari pani sari paga pagari sari sari da pani da pama pama gari karunye pure kadale karalali yuga dinamanu karunye pure kadale ಕರಳಲಿ ಯುಗ ದಿನ ಮರು ಕಾರುಣ್ಯ ಪೂರ ಕಡಲೆ ಕಾರಣನಾಯ ಪರಾಪರನೇನ್ ಮಾರಣಕಾರಿ ಮಹಾಸುರ ಶೀರ್ಷಂ ಕಾರಣನಾಯ നിന്നുടേക്കേകി മോതിരം ചെരിപ്പു മന്നു നിന്നു മൊന്ന് പോലെ കാത്തുപോറ്റു നിന്നെ കാരുണ്യ പൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യ പൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യ പൂര കടലേ കൈ നിവർത്തെന്നെത്തലോടി നിൻമുഖത്താൽ എന്നെ ചുംബനം ചെയ്തു നിൻബലം കൈ നിവർത്തെന്നെത്തലോടി നിൻമുഖത്താൽ എന്നെ ചുംബനം ചെയ്തു നിന്നുടേ ആർക്കുമതീവ മനോഹരമാമ്മി സ്വർഗയരുഷല്ലെ മാളികയിൽ ഞാൻ ആർക്കുമതീവ മനോഹരമാമ്മി സ്വർഗയരുഷല്ലെ ദീർഘയുഗം വസിച്ചാനന്ദ ബാഷ്പം കിട്ടിയാലും നിൻ കരുണയ്ക്കത് ബദലാകൂ കാരുണ്യപൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യപൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യപൂര കടലേ ജീവപരുതി സിന്നാനന്ദ കുയിലേ ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ ജീവപരുതി സിന്നാനന്ദ കുയിലേ ജീവവസന്തർത്തുവാരംഭിച്ചില്ലേ ജീവമൊഴി മധുരമായി പടുക നിരീലകും കാരുണ്യപൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യപൂര കടലേ കരളലിയുക ദിനമനു കാരുണ്യപൂര കടലേ പാപ്പകനി സരി പനി സരി പദ പദരി സരി സരി ദ പനി ദ പമ പമ ഗരി പാപ്പകനി സരി പനി സരി പദ പദരി സരി സരി ദ പനി ദ പമ പമ ഗരി പാപ്പകനി സരി പനി സരി പദ പദരി ഇപ്പോൾ നമ്മോട് ദൈവദിനത്തിൽ നിന്ന് സംസാരിക്കുന്നതിനായിട്ട് പ്രിയ ബാബുങ്കളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവനാമം മാത്രപ്പെടുമാറാകട്ടെ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, സ്നേഹ അഭിവാദനങ്ങൾ. സി ബി സി സഭയ്ക്ക്, അതിലെ ശുശ്രൂഷന്മാർക്ക്, വിശ്വാസികൾക്ക്, ഇന്ന് ഈ യോഗത്തിന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. പ്രിയ ജോഷുവായിക്കും രൂപത്തിനും പ്രത്യേക നന്ദി.
കുഞ്ഞുങ്ങളെ അടുത്ത തലമുറയുടെ അന്തസ്സായിട്ട് നിങ്ങൾ സംഗീത രംഗത്ത് ശോഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിനെ സ്തുതിച്ച് പാടുക എത്ര അഭിമാനകരമായ കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നൊരു പ്രത്യേക വിഷയമാണ് നാം കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ക്രിസ്തു ഒരു വിപ്ലവകാരി അല്ലേ? വിപ്ലവം. ഞാൻ അല്പം എൻ്റെ ബാല്യകാലത്തിലേക്ക് പോവുകയാണ്. 1957 ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിൽ കൂടെ കേരളത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. അവരധികാരത്തിൽ വന്ന സമയം മുതലേ പ്രശ്നങ്ങളായി. 59 ആയപ്പോഴത്തേക്ക് വിമോചന സമരം ആരംഭിച്ചു കഴിയുകയാണ്. എനിക്ക് 7 വയസ്സാണെന്ന്. എന്നാ ഞങ്ങളുടെ അവിടുത്തെ റാന്നിയിലെ MLA, ഞാൻ പത്തനംതിട്ട മൈലപ്പുറക്കാരനാണ്, റാന്നിയിലെ MLA വയലാരിലേക്ക് എൻ്റെ പിതാവിന്റെ സ്നേഹിതരാണ്. അപ്പോ കൊച്ചു പയ്യനാണെങ്കിലും അന്നത്തെ വിമോചന സമര കാലത്തില് ഇൻക്വിലാബ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടാബ് സിന്ദാബാദ്. അപ്പോ ഇൻക്വിലാബ് എന്താണ്? ഇൻക്വിലാബ് എന്ന് പറയുന്നത് വിപ്ലവമാണ്. വിപ്ലവം ഭാരതീയ സ്വാതന്ത്ര്യ സേനാനിയായിരുന്ന ഭഗത് സിംഗ് ആണ് ഉറുദുവിൽ ആദ്യമായിട്ട് ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന വാക്ക് പ്രചരിപ്പിച്ചത്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ വിപ്ലവം നീണാൽ വാഴട്ടെ എന്നാണ്. വിപ്ലവം ജയിക്കട്ടെ. എന്താണ് വിപ്ലവം? അതിന്റെ അർത്ഥം ഇൻക്വിലാബ് സിന്ദാബാദ് വിപ്ലവം എന്ന് പറഞ്ഞാൽ പരിവർത്തനം എന്നാണ്, മാറ്റം എന്നാണ്. വേറൊരർത്ഥം വലിയ കുതിച്ചുചാട്ടം എന്നാണ്. സാമൂഹ്യ സമ്പദ് വ്യവസ്ഥയിൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര രംഗത്തൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകണം, വിപ്ലവം ഉണ്ടാകണം. നമ്മെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വിപ്ലവം. ഗവൺമെന്റിൽ വിപ്ലവം ഉണ്ടാകുന്നു, ശാസ്ത്ര രംഗത്ത് വിപ്ലവം ഉണ്ടാകുന്നു, മെഡിക്കൽ രംഗത്ത് വിപ്ലവം ഉണ്ടാകുന്നു, സാമൂഹ്യ രംഗത്ത് വിപ്ലവം ഉണ്ടാകുന്നു, മത സാഹചര്യങ്ങളിൽ വിപ്ലവം ഉണ്ടാകുന്നു. വിപ്ലവം എപ്പോഴും ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ. എന്നാൽ വിപ്ലവം ആവശ്യമാണ് മനുഷ്യന്റെ മുന്നേറ്റത്തിന്. വിപ്ലവം ആവശ്യമാണ്, മാറ്റം ആവശ്യമാണ്. അതാണ് യേശു ക്രിസ്തു ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത വിപ്ലവമാണ്. ലോക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവകാരി യേശു ക്രിസ്തുവാണ്. അതാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. നാം എന്റെ കേൾവിക്കാർക്ക് ആർക്കും ഇതൊരു പുതിയ വിഷയമല്ല. എന്നാൽ ഒന്നുകൂടെ ഒന്നിച്ച് നാം ചിന്തിക്കുകയാണ്, ഈ വിപ്ലവകാരി എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു, സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഭാവി ഭാസുരമാക്കുവാൻ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. അതാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രംഗത്ത് അതികായനായ EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത്, EMS നമ്പൂതിരിപ്പാടിന്റെ മനയിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഒരു ഒരു വേലക്കായിട്ടൊരാളുണ്ടായിരുന്നു. ആ ആളിന്റെ ഒരു മകനുണ്ട്, മാണിക്കൻ നായർ എന്ന് പറയും. മാണിക്കൻ നായരെ കമ്മ്യൂണിസത്തിൽ ആകർഷിച്ചു. അന്ന് കേരളത്തിൽ അതിദാരുണമായ അടിമത്തവും ജന്മി കുടിയാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കത്തില്ല, ഉപദ്രവിക്കാണ്. അടിമകളെ പോലെ കേരളത്തിലെ ജനങ്ങൾ വിഷമിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നത്. ആ മാണിക്യ നായര് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ ആകൃഷ്ടനായിട്ട് ഒരു വലിയ നക്സലിസത്തിലേക്ക് മാറിയത്, നക്സലൈറ്റ് മാറി. താൻ 1970 കോങ്ങാട് കൊലക്കോസ് പ്രതിയായിട്ട് മാറി. കോങ്ങാട്ടെ ഒരു ജന്മിയെ തല വെട്ടി, താനും 8 പേരും ചേർന്നിട്ട് തല വെട്ടി, അതുകൊണ്ട് പന്താടി. എന്താണ് സംഭവിച്ചത്? ഈ ഏഴംകുളം മനക്കലെ, ഏലംകുളം മനക്കലെ തറവാട്ടിലെ നെല്ലുകുത്തുകാരിയുടെ മകനായിരുന്നു. കൗമാരത്തിൽ തന്നെ വിപ്ലവ സ്വപ്നങ്ങളെ താലോലിച്ചു. അനീതിക്കെതിരെ പടപൊതുവാനുള്ള മനക്കരുത്തു നേടി. ഇടതുപക്ഷ തത്വശാസ്ത്രത്തോടുള്ള അഭിനിവേശം ക്രമേണ സായുധ വിപ്ലവത്തിലെ കനൽ വഴികളിലൂടെയുള്ള പ്രയാണത്തിന് പ്രേരകമായി. ഒടുവിൽ കുപ്രസിദ്ധമായ കോങ്ങാട് ജന്മി വധക്കേസിൽ പങ്കാളിയായി തടവ് വരിച്ചു. ശാന്തിയും സത്യവും തേടിയുള്ള സുദീർഘമായ ഒരു യാത്രയായിരുന്നു പിന്നീട്. ആധ്യാത്മികതയുടെയും ആ ദൈവങ്ങളുടെയും പൊയ്മുഖങ്ങൾ അനാവരണം ചെയ്യപ്പോൾ അതിനപ്പുറത്ത് ഒന്നുമില്ല എന്ന ബോധ്യത്തിൽ ജീവിതത്തിന് പൂർണ്ണ വിരാമം
ഇടാം എന്ന് വിചാരിച്ചു കുറിക്കുവാൻ ഒരുങ്ങിയപ്പോ യാദൃച്ഛികമായി സത്യത്തെ നേർമുഖം ദർശിച്ചു സമ്പൂർണ്ണ വിപ്ലവത്തിന് തുടക്കമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം ജോർജ് ഘോഷി മൈലപ്രായം ഞാനും ചേർന്ന് എഴുതിയിട്ടുണ്ട്. അല്പമായിട്ട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് വിപ്ലവം ഉണ്ടായത്? ഇൻകുലാബ് എന്നാണ് അതിന്റെ പേര്. ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരു ഒരു ഫിലിം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ചരിത്രം എഴുതുവാൻ ഒരു കാരണമുണ്ട്. താൻ ആദ്യമേ വിപ്ലവ പ്രസ്ഥാനമായിട്ട് നടന്നു. കമ്മ്യൂണിസം 1964 ശാഖയെ രണ്ട് ശാഖയായിട്ട് പിരിഞ്ഞു. യാഥാസ്ഥികരെന്നും പറഞ്ഞിട്ട് തിരുത്തൽവാദികളെന്ന് പറഞ്ഞിട്ട് ഉൽപ്പതിഷ്ഠിക്കുന്ന പറഞ്ഞ് രണ്ടു മൂന്ന് ശാഖകളായി മാറി. യാതൊന്നിനായി യാതൊരു പ്രത്യയശാസ്ത്രനായി ഈ മാണിക്യ നായരെ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചോ. വിവാഹം പോലും കഴിക്കാതെ സമൂഹത്തിൽ സമാനത കൈവരുത്തുന്നതിന് വേണ്ടി അടിമത്തവും ഐത്വവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസത്തെ സ്നേഹിച്ച് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ്വാദിയായിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കോങ്ങാട് ഈ ജന്മിയെ നാശം വരുത്തി ജന്മിയെ കൊല ചെയ്തതിനു ശേഷം ജയിലിൽ പോയി. ജയിലിൽ വന്ന് തിരിച്ചു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കമ്മ്യൂണിസം പരാജയപ്പെട്ടു. രണ്ട് മൂന്ന് പാർട്ടികളായി മാറി. നേതാക്കന്മാരെല്ലാം കാശുകാരായി. നേതൃത്വമെല്ലാം പരാജയപ്പെട്ടു എന്ന് കണ്ടു താൻ നിരാശനായി. എന്തു ചെയ്തു? താന് ആ ധാരാളം തന്റെ മതത്തിലേക്ക് മാറി. കമ്മ്യൂണിസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിന്റെ വക്താക്കളായിരുന്ന കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാറി മതവാദിയായിട്ട് മാറി. കേരളത്തിലും ഇന്ത്യയിലുമുള്ള അനേക ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോയി. അനേകം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. മനസ്സിന് സമാധാനമില്ല. പാപഭാരത്താൽ നിറഞ്ഞോടുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി മുതലായി. അതിനുശേഷം സായിബാബയെ എടുത്തുപോയി. നമ്മുടെ അമൃതാനന്ദമായി എടുത്തുപോയി. സക്കല്ല മനുഷ്യടുത്തു പോയി. മുസ്ലിം മോസ്കുകളിൽ പോയി. ധാരാളം മതനേതാക്കന്മാരെ കണ്ടു. അവിടെയെല്ലാം പൊയ്മുഖങ്ങളാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത്. മതത്തിന്റെ പേരിലുള്ള ചൂഷണവും അക്രമവും അസന്മാർഗീയം കണ്ട് മടുത്ത മാണിക്കുന്നാര് തിരിച്ചു വന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? താൻ വിചാരിച്ചു എന്റെ ജീവിതം കഴിഞ്ഞു. 70 വയസ്സായി. എനിക്കൊരു നിവൃത്തിയുമില്ല. എന്റെ ഹൃദയത്തിൽ പാപം നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കൊരു ഒരു മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് താൻ ഒരു ദിവസത്തിൽ ഒരു പാറയുടെ മുകളിൽ തന്റെ പാലക്കാടുള്ള വീടിന്റെ അടുത്ത് ഒരു പാറയുടെ മുകളിൽ താൻ കയറിയിരിക്കുകയാണ്. എങ്ങനെയാണ് മരിക്കേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. വിഷം കുടിക്കണോ? ആറ്റിൽ ചാടണമോ? ഇലക്ട്രിക് കമ്പിയിൽ തുടരണമോ? ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അതുവഴി ഒരു ഉണ്ണി നായർ എന്ന് പറയാം ഒരു നക്സലേറ്റ് വന്നു. ആ പഴയ നക്സലേറ്റ് ഉണ്ണി നായർ ഈ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി മാറിയവനാണ്. ഒരു ചെറിയ ട്രാക്ട് കൊടുത്തു. അയ്യോ മാണിക്യ നായരെ, ഇത് വായിക്കുക. വിഷമങ്ങൾ എന്താണെങ്കിൽ ഇത് വായിക്കുക എന്ന് പറഞ്ഞു. താനത് വായിച്ചു. തനിക്ക് വ്യത്യാസം വന്നു. ഇനിയും അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു. യേശുക്രിസ്തു എന്ന വിപ്ലവകാരി നിന്റെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന വലിയ വ്യത്യാസങ്ങളെ വ്യതിയാനങ്ങളെ ഊന്നിപ്പറഞ്ഞുള്ള ഒരു ചെറിയ ലഘുലേഖയായിരുന്നു കൊടുത്തത്. അത് വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ പരിലസിക്കുവാൻ തുടങ്ങി. പ്രവർത്തിക്കുവാൻ തുടങ്ങി. താൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി ശാന്തമായി വായിച്ചു തുടങ്ങിയപ്പോ അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മണ്ണാർക്കാട്ട് നമ്മുടെ പ്രിയ സഹോദരൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയാണ്. സാക്ഷാ തിരുവിതാംകൂർ കൃഷ്ണൻകുട്ടി കൺവെൻഷന് ചെന്നു. എന്ത് സംഭവിച്ചു? അത്ഭുതം എന്ന് പറയട്ടെ. തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ ചരിത്രം നിങ്ങൾക്ക് അവിടെ തലമുറക്ക് അറിയാമെന്നറിയില്ല. താൻ വലിയൊരു ഒരു കമ്മ്യൂണിസ്റ്റ് തീവ്രവാദിയായിരുന്നു. കാറൽ മാർക്സ് ആണ് കമ്മ്യൂണിസമാണ് ജീവിതത്തിനും ലോകത്തിനും പരിവർത്തനം വരുത്തുന്നത്. സമത്വ സുന്ദരമായ സ്വാതന്ത്ര്യമുള്ള വലിയൊരു സാമ്പത്തിക ഭദ്രതയുള്ള ലോകത്തിന് കമ്മ്യൂണിസത്തിന് മാത്രമേ ക്രമീകരിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ച മനുഷ്യൻ ഈ കാൾ മാർക്സ് വിശ്വസിച്ചപ്പോ എന്താ ചെയ്തതെന്ന് അറിയാമോ? തന്റെ രക്തം തന്റെ കൈ മുറിച്ച് ആ രക്തത്തിൽ എഴുതി ജീവിക്കുന്നുവെങ്കിൽ കാറൽ മാർക്സിന് വേണ്ടി, കമ്മ്യൂണിസത്തിന് വേണ്ടി. മരിക്കുന്നുവെങ്കിൽ കമ്മ്യൂണിസത്തിന് വേണ്ടി. എന്നാൽ യാദൃച്ഛിക വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി. വേദപുസ്തകം പഴയ നിയമങ്ങൾ വായിച്ചു വായിച്ചു വന്ന് ഇതാ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സാക്ഷാൽ വിമോചകനെ കണ്ടെത്തി. ലോകത്തിന് ശാന്തിയും സമാധാനവും മാത്രമല്ല ലോകത്തിന് വലിയ വിപ്ലവം നൽകുന്ന സാക്ഷാൽ യേശുവിനെ കണ്ടെത്തി. മുത്തപ്പോൾ വിപ്ലവ നായകനായ യേശുവിനെ കണ്ടെത്തപ്പോൾ പിന്നെയും തന്റെ കൈമുറിച്ചു. താൻ എഴുതി, ആ രക്തം കൊണ്ടെഴുതി, ജീവിക്കിനിയും ജീവിക്കുന്നത് ക്രിസ്തുവു, മരിക്കുന്നത് ലാഭം. ഹല്ലേലൂയ. ആ സാക്ഷാൽ കൃഷ്ണൻകുട്ടിയെ കണ്ടുമുട്ടി. 3 ദിവസം ആ മാണിക്യ നായർ ഒന്നിച്ചു കഴി. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാൽപാദത്തിങ്കിൽ മാണിക്യ നായർ അടിയറ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനിയും എനിക്ക് 70 വയസ്സുണ്ട്, ജീവൻ ജൈവം തരുന്നുണ്ടെങ്കിൽ എനിക്കിനി ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. വിപ്ലവം വിപ്ലവം ഒക്കുവോ? ക്രിസ്തുവിന്റെ വിപ്ലവം. ക്രിസ്തുവാണ് ലോകചരിത്രത്തിൽ വിപ്ലവം ഉണ്ടായത്. ഈ ക്രിസ്തു ആണ്
ധാരാളം വിപ്ലവങ്ങൾ വരുത്തി വെച്ചത്. ക്രിസ്തുവിന്റെ വിപ്ലവത്തിന്റെ തുടർച്ചയെന്ന് പറയാൻ താന് ഈ ലോകത്തിലേക്ക് വന്നു. അപ്പോ വിപ്ലവം ചെയ്യുന്ന എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യയ ശാസ്ത്രങ്ങൾക്കും ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. യേശു ക്രിസ്തു മാനിഫെസ്റ്റോ എന്തായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 നാം അത് വായിക്കുന്നുണ്ട്. വിശ്വാസികളായ നമുക്ക് വളരെ പരിചിതമാണ്. യേശു ക്രിസ്തു പറയുകയാണ്, താന് പുസ്തകം യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം തുറന്നിട്ട് താൻ വായിക്കുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാർക്കാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. എന്താ മാനിഫെസ്റ്റോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാനിഫെസ്റ്റോ ഉണ്ട്. ഇവിടുത്തെ എല്ലാ പാർട്ടികൾക്കും മാനിഫെസ്റ്റോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ മാനിഫെസ്റ്റോയില് ഏതെല്ലാം കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നുള്ളതാണ് സന്ദേഹമായിട്ടുള്ള വസ്തുത. എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ താൻ പുതിയ രാഷ്ട്രം സ്ഥാപിക്കാൻ പോവുകയാണ്. ക്രിസ്തു ഭക്തരെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടെ ഇടപെട്ടിട്ട് ബ്രിട്ടീഷുകാരെയും അമേരിക്കാരെയും ഫോറിനേഴ്സിനും നിങ്ങൾ വിദേശീയരാണ്, വിദേശ മതം ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യൻ രാഷ്ട്രത്തെ വീണ്ടും ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമമാണെന്നൊക്കെ ഞാനീയിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ അടുത്ത് പ്രസംഗിച്ച് പറയായിരുന്നു. ക്രിസ്തു ഭക്തർക്കോ ബൈബിൾ പ്രവർത്തകർക്കോ ഒരു രാഷ്ട്രീയമായ അജണ്ടയും ഇല്ല. ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെ ഭരണം വേണ്ട, ഈ ഇന്ത്യയുടെയും വേണ്ട, ഈ ലോകത്തിന്റെ ഭരണങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട്? ഞങ്ങളാ ഭരിക്കാൻ പോകുന്നത്. ഞങ്ങൾ 1000 ആണ്ട് ഭരിക്കാൻ പോവുകയാണ്. യേശു കർത്താവ് വരും, ഞങ്ങളെ ചേർത്തുകൊള്ളും. ഭാവികളായ ഞങ്ങളെ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിന്റെ മക്കളാക്കി മാറ്റി, നിത്യജീവൻ വന്നു, സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റി. യേശു വീണ്ടും വരും, വീണ്ടും വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളും. 7 വർഷം ഞങ്ങളെ സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് 1000 ആണ്ട് വാഴും. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും എനിക്ക് പറയാനുള്ള, നിങ്ങൾ ഞങ്ങളെ പേടിക്കണ്ട, ഞങ്ങളെ അടിക്കണ്ട, ഞങ്ങളെ ഉപദ്രവിക്കണ്ട, യാതൊരു രാഷ്ട്രീയമായ അജണ്ടയൊക്കെയുള്ള. എന്നാൽ ആഗോളപരമായ ഒരു അജണ്ട ഞങ്ങൾക്കുണ്ട്, അതിന് സംശയമില്ല. അത് ആഗോളപരമാണ്. നമ്മളെ ഞങ്ങളെ യേശു ക്രിസ്തു റിക്രൂട്ട് ചെയ്തിരിക്കുകയാണ്. എന്തിനായിട്ട്? ടു ഹാവ് എ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAS പോലെ ഞങ്ങൾ GIS ഞങ്ങൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഒരൊറ്റ മിഷനേ ഉള്ളൂ, യേശു നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറയുന്ന. വേറൊന്നുമില്ല. യേശുവിൽ വരിക, മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, താന് സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ പോയി സകല ഇടങ്ങളിലും പോയി ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. AD 52 തോമസ് ക്രിസ്തു എന്ന വിപ്ലവകാരിയെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. യഹൂദന്മാരുടെ അടുത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞു, മലയാളികളോട് പറഞ്ഞു, തമിഴന്മാരോട് പറഞ്ഞു, മറ്റുള്ളവരോട് പറഞ്ഞു. ബർത്തലോമിയോ കല്യാൺ ബോംബെയിൽ വന്നു. അങ്ങനെ അതിനുശേഷം 1000 മിഷണർമാര് ഭാരതത്തിൽ വന്നു. ഭാരതത്തിന് വലിയ സാമ്പത്തിക, ശാസ്ത്രീയ, സാമൂഹ്യ പരിവർത്തനത്തിന് വിത്ത് പാകി അവർ മൺമറഞ്ഞു പോയി. ഇന്നും ആ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസം പരാജയപ്പെട്ടു. എന്തിനാണ് മാറ്റങ്ങൾ വേണ്ടത്? എവിടെയെല്ലാമാണ് ആണ് നമുക്ക് വേണ്ടത് വിപ്ലവം? വേണ്ടത് നമുക്ക് വിപ്ലവം വേണ്ടത് ഏതെല്ലാം രേഖകളാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് ആത്മീയ രംഗത്ത് മാത്രമല്ല, ആധ്യാത്മിക രംഗത്ത് മാത്രമല്ല. അത് ഞാൻ അവസാനമായിട്ട് പറഞ്ഞു പോകാം. നമുക്ക് ഇവിടെ വേണ്ടത് അടിമത്തം അവസാനിപ്പിക്കണം. സാമൂഹ്യ രംഗത്ത് നമ്മുടെ ഭാരതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം, കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. മാണിക്യൻ നായർ തന്നെ അടിമയായിട്ട് ജീവിക്കേണ്ടി വന്നുകൊണ്ടാണ്. തന്റെ അനുജൻ അടിമയായിട്ട് ചങ്ങലയിൽ ഒരു ജന്മിയുടെ ചങ്ങലയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ആളാണ്. കേരളത്തിൽ അടിമകളുണ്ടായിരുന്നു. 8 അണായിക്കായിരുന്നു ഒരു അടിമയെ മല്ലപ്പള്ളിയിൽ വിറ്റുകൊണ്ടിരുന്നത്. 1 രൂപ 2 രൂപ അടിമകളുടെ ഭാര്യമാർക്ക് ജീവിതമില്ല. എന്തോ ഒരു നാശമാണ്. വായിക്കുക, കേരളത്തിലെ അടിമത്തത്തെ പറ്റി ആളുകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകണം, അസമത്വത്തിൽ നിന്ന് വിടുതൽ നൽകണം, അരാജകത്തിൽ നിന്ന് വിടുതൽ നൽകണം,
അപ്പോ സാമൂഹ്യമായ ആയ വ്യത്യാസങ്ങളല്ല, സാമൂഹ്യമായ മറ്റു ചില അടിമത്തങ്ങളുണ്ട്, അന്ധവിശ്വാസം, അനാചാരങ്ങൾ. എവിടെയായിരുന്നു അസുഖം വന്നാൽ പോയിക്കൊണ്ടിരുന്നത്? എവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? വിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് അല്ലെ, മന്ത്രവാദികളുടെ അടുത്തേക്ക് അല്ലെ, അവിടെയല്ലേ അങ്ങനെ പോയിരുന്നത്? ശാസ്ത്രീയമായ മനസ്സിന് വേണ്ട. ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെ വിടുതൽ ലഭിക്കും? അതാണ് യേശു പറഞ്ഞത്, സുവിശേഷം നൽകിയത് അതാണ്. അനാചാരങ്ങളുടെ അടിമത്തം, മതത്തിന്റെ പേരിൽ കിടന്ന ആചാരാനുഷ്ഠാനം, നമ്മൾ കണ്ടില്ലേ കേരളത്തിലെ എന്തെല്ലാം അനാചാരങ്ങളാണ്, അനാചാരങ്ങളുടെ കുമിഞ്ഞുകൂടിയാണ് കേരളം. ദൈവത്തിന്റെ നാടാണെന്നാണ് പറയുന്നത്. സാത്താനാണ് അവിടെ ഭരിക്കുന്നത്. ഭരണകർത്താക്കളെ പറ്റി അല്ലേ ഞാൻ പറഞ്ഞത്? സാത്താനാണ് സമൂഹത്തിൽ, കേരളത്തിലെ, ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കേരളത്തിൽ ശാപമാണ്. തെരുവിൽ പാതിരിമാർ എന്താ കാണിക്കുന്നത്? ക്രിസ്തുവിന്റെ പേരിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്? ഇതെല്ലാം ഒരുതരം അടിമത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടിമത്തത്തിൽ നിന്ന് പള്ളിയുടെയും പട്ടക്കാരുടെയും പാസ്റ്റർമാരുടെയും വിശ്വാസികൾ എന്ന് പറയുന്നവരുടെയും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെയും മത നേതാക്കന്മാരെന്ന് പറയുന്നവരുടെയും അടിമത്തത്തിനുള്ള ചങ്ങലകളൊന്ന് പൊട്ടിച്ചെറിയണം. നിങ്ങൾ ഈ ക്രിസ്തു എന്ന വിപ്ലവകാരി ആരാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് വീക്ഷണ വ്യത്യാസം ഉണ്ടാകും. അപ്പോ സാമൂഹ്യമായ പരിവർത്തനം, രാഷ്ട്രീയമായ പരിവർത്തനം, സാമ്പത്തികമായത്, സാമ്പത്തികമായ വിപ്ലവത്തിന് വേണ്ടി ഒത്തിരി പ്രത്യയശാസ്ത്രങ്ങൾ ലോകത്തിനുണ്ടായി. കമ്മ്യൂണിസം ഉണ്ടായി, ക്യാപിറ്റലിസം ഉണ്ടായി, സോഷ്യലിസം ഉണ്ടായി, എന്നാൽ അവരെല്ലാം പരാജയപ്പെട്ടു. കഴിഞ്ഞ നാളുകളിൽ എന്താണ്, ഓട്ടോക്രസി ഉണ്ടായി, ഡെമോക്രസി ഉണ്ടായി, ജനാധിപത്യവും ഏകാധിപത്യവും ഉണ്ടായി. ലോകത്തിലെല്ലാം എത്രയോ രാഷ്ട്രങ്ങൾ വന്നു, രാഷ്ട്രങ്ങൾ മാറി, രാജാക്കന്മാർ വന്നു, രാജാക്കന്മാർ പോയി. എന്നാൽ എവിടെ പരിവർത്തനമുണ്ടായി? നല്ല നാളെ സ്വപ്നം കൊണ്ടുവരുന്ന ലോകത്തിന് എവിടെ നല്ല നാളെ? അമ്പേ, പരാജയപ്പെട്ട ഒരു ചരിത്രമല്ലേ ലോകത്തിനുള്ളത്? എന്തെല്ലാം രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ടായി, എല്ലാ രാഷ്ട്ര മീമാംസകളുണ്ടായി, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായി, ഐഡിയാസ് ഓഫ് കോൺസിക്വൻസസ്, ആശയങ്ങൾക്ക് പ്രത്യാഘാതങ്ങളുണ്ട്, പ്രതിഫലനങ്ങളുണ്ട്. ധാരാളമായി ആശയങ്ങളുണ്ടായി, പ്രത്യാശയങ്ങളുണ്ടായി, പ്രത്യയശാസ്ത്രങ്ങളുണ്ടായി, അവയെല്ലാം സാമൂഹ്യ ശാസ്ത്രത്തിൽ പരാജയപ്പെട്ടു, രാഷ്ട്രീയ രംഗത്ത് പരാജയപ്പെട്ടു. വിപ്ലവം ഇന്നും മനുഷ്യൻ പറയും, നോക്ക് വിപ്ലവം വേണം, ഇന്ന് ഭരിക്കുന്നവനെ മാറ്റണം, പുതിയ സിസ്റ്റം വരണം, മാറ്റങ്ങൾ മാറ്റങ്ങൾ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞു. ചെറുപ്പകാലത്ത് ഞാന് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വലിയ വലിയൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു, ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം ഇതായിരുന്നു, സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളൊരു പുതിയ ലോകം. ഇതാണ് ഇൻകുലാബ്. കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു, പരാജയപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ആ പ്രത്യയശാസ്ത്രത്തിന്റെ പിണിമുറുക്കിയ ആ മാണിക്യ നായർക്ക് എന്ത് ചെയ്തു? താൻ അവസാനം തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ക്രിസ്തു വന്ന വിപ്ലവകാരി തന്റെ ജീവിതത്തിന് വ്യത്യാസം വന്നു, ജീവിതത്തിന് അർത്ഥം നൽകി. സഖാവ് കൃഷ്ണൻകുട്ടി സഹോദരനായിട്ട് മാറി. ഇന്ത്യ മൊത്തം പോയി, ലോകം മൊത്തം പോയി, ആ യേശുവിന്റെ പടയാളിയായി താൻ പ്രസംഗിച്ച് നടന്നു. അനേകാര്യങ്ങൾ കർത്താവിങ്കിലേക്ക് വന്നു. കമ്മ്യൂണിസം, ഞാന് വേറൊരു നമ്മുടെ പ്രിയ സഹോദരന്റെ കഥയോട് പറയാൻ ആഗ്രഹിക്കുക. മാണിക്യ നായരുടെ കഥ പറഞ്ഞല്ലോ, ഇൻകുലാബ് ജോർജ് ഘോഷിയുടെ അടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1970 ഒരു തോമസ് ഏബ്രഹാം എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. തോമസ് ഏബ്രഹാം സണ്ണിച്ചായ എന്ന് പറയും. തോമസ് ഏബ്രഹാം എന്ന് പറയുന്ന സഹോദരൻ നമ്മുടെ കാനം അവറാച്ചൻ, കെ വി ഏബ്രഹാം, പ്രശസ്തനായ ദൈവദാസ് സുവിശേഷൻ കെ വി ഏബ്രഹാം കാനം അവറാച്ചന്റെ മകനാണ്. അദ്ദേഹം സൺഡേ സ്കൂളിൽ പഠിച്ചു, ബാലസംഘത്തിനുണ്ടായിരുന്നു. ആദ്യകാലത്ത് സൺഡേ സ്കൂളിൽ മിടുക്കനായിരുന്നു. പക്ഷേ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോ 17 കേരള യൂണിവേഴ്സിറ്റിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റുഡൻസ് ലീഡർ നേതാവായിട്ട് മാറി. ക്രിസ്തുവല്ല, ബൈബിളല്ല, കാർൽ മാർക്സും കമ്മ്യൂണിസവുമാണ് ഭാരതത്തിന്റെയും ലോകത്തിന്റെയും ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവായി മാറി. EMS ഒക്കെ അടുത്ത ആളായിരുന്നു സണ്ണിച്ച തോമസ് ഏബ്രഹാം. ഒരു ദിവസം അത് കഴിഞ്ഞ് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തതായിട്ട് ജോലി ചെയ്യായിരുന്നു. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം തിരിച്ച് വീട്ടിൽ വന്നപ്പോ, കാനത്ത് തന്റെ വീട്ടിൽ വന്നപ്പോ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അതിനുശേഷം ജോലി കഴിഞ്ഞ് തിരിച്ച് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ
മുണ്ടക്കയം ജോൺ ഉപദേശിയുടെ ഒരു കൺവെൻഷൻ ഇവിടെ അടുത്ത് നടക്കുന്നുണ്ട്, എന്നെ അവിടെയോട്ടൊന്ന് കൊണ്ടുവിടാമോ എന്ന് പറഞ്ഞു. അതെ, വിടാമല്ലോ അമ്മേ. എന്നിട്ട് കൂട്ടുകാർക്ക് വിളിച്ചു പറഞ്ഞു, എടേ ഞാൻ എൻ്റെ അമ്മയെ ഒരു കൺവെൻഷൻ വിടുന്നുണ്ട്, നമുക്ക് പോയി ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. ആരാ? ഉപദേശിയുടെ മകനാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, കമ്മ്യൂണിസത്തെ പ്രവർത്തകനാണ് എന്നിട്ട് പറഞ്ഞു പോയി. താൻ അമ്മയെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ആ കാനത്തെ കൺവെൻഷൻ പന്തലിലേക്ക് കയറിയപ്പോൾ മുണ്ടക്കയം ജോൺ ഉപദേശി വളരെ ലളിതമായ കർത്താവിന്റെ വചനം ചെയ്യുന്ന മനുഷ്യനുണ്ട്. എന്തോ പറഞ്ഞിട്ട്, യുവാവേ, അറിയത്തില്ല, യുവാവേ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയ യുവാവേ, ലോകത്തിന് പരിവർത്തനം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു വിപ്ലവകാരി ഉണ്ട് എന്ന് പറഞ്ഞു. വാ വാ, മുണ്ടക്കയം ജോൺ ഉപദേശിച്ച പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. ലോകത്തിന് പരിവർത്തനം വരുന്നുണ്ടെങ്കിൽ ക്രിസ്തു വന്ന ഒരു വിപ്ലവകാരിയുണ്ട്. ഇനിയും ലോകത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി ഒരു കമ്മ്യൂണിസവും ഒരു പ്രത്യയശാസ്ത്രം വേണ്ട, ആരുടെയും രക്തം ചൊരിയണ്ട. ആ പരിവർത്തനത്തിന് വേണ്ടി യേശു രക്തം ചൊരിഞ്ഞു കഴിഞ്ഞു. സ്തബ്ധനായി അവിടെ നിന്നു, അവിടെ കുത്തിയിരുന്നു, ആ പന്തലിൽ നിലത്തിരുന്നു. 1.5 മണിക്കൂർ യേശു ക്രിസ്തു എന്ന വിപ്ലവകാരിയെ പറ്റി മുണ്ടക്കയം ജോഡ് ഉപദേശം പ്രസംഗിച്ച ശബ്ദം കേട്ട് ഹരിച്ചിരുന്നു സണ്ണിച്ചായൻ, 18 വയസ്സ്. അന്ന് കർത്താവിന് വേണ്ടി തന്റെ ജീവൻ കൊടുത്തു. എന്താണ് ചെയ്യുന്നറിയാമോ? വീട്ടിൽ തിരിച്ച് അമ്മയെ കൊണ്ടുവിട്ടതിന് ശേഷം താൻ ഇറങ്ങിപ്പോയി യേശുവാണ് രക്ഷകാരൻ എന്ന് പറഞ്ഞു. സാക്ഷാൽ വിപ്ലവകാരി കാറൽ മാർക്സും കമ്മ്യൂണിസവും അല്ല, യേശുവാണെന്ന് പറഞ്ഞു. അനേക വീടുകളിൽ താൻ അന്ന് മുതൽ പോടുവാൻ തുടങ്ങി. പിന്നീട് താൻ തിക്ത അനുഭവമായിരുന്നു, ഒത്തിരി പേര് മുന്നേ കളിയാക്കി. എന്നാൽ താൻ പിന്നോട്ട് തിരിഞ്ഞില്ല. അവസാനം താന് അമേരിക്കയിൽ പോയി, അവിടെ ഒരു വലിയ ഒരു ജോലിയിൽ താൻ ഏർപ്പെട്ടു. പത്രപ്രവർത്തകരൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നു. എന്നാൽ തിരിച്ചു വന്നിട്ട് ക്രിസ്ത്യൻ ആന്റിയൊക്കെ തിരിച്ചു വന്നു ഇവിടെ. താന് അവിടെ വെച്ച് തന്റെ സാക്ഷ്യം അമേരിക്കയിലെ ഒരു TV ബിൽ ബ്രൈറ്റ് കേട്ടു, ക്യാമ്പസ് ക്രിസ്ത്യൻ്റെ സ്ഥാപകൻ. അങ്ങനെ താനോട് പറഞ്ഞു, തിരിച്ച് അമേരിക്കയിൽ നിന്ന് തിരിച്ച് നീ പോകണം ഇന്ത്യയിലേക്ക്. അദ്ദേഹം പറഞ്ഞു, പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച. അവസാനം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് 1970 ഇന്ത്യയില് ക്യാമ്പസ് ക്രൂസേഡ് സ്ഥാപിച്ചു. ബ്രദറുകാരൻ പ്രിയ സണ്ണിച്ചായൻ തോമസ് എബ്രഹാം മോളിയമാമി 1970 50 വർഷം അദ്ദേഹം അത് തികച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രമെഴുതി. Just one passion. The Great Commission. Campus Crusade ചരിത്രം തങ്കലിപികൾ എഴുതേണ്ടതാണ്. ഒരു ചെറിയ തുടസ്സമാണ്. 1000 യുവാക്കന്മാർ യുവതികൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയ ചരിത്രമാണ് കാമ്പസ് ക്രൂസിന്റെ ചരിത്രം. എന്റെ പുസ്തകം വായിക്കുക, നിങ്ങൾക്ക് അതിൽ ഗുണം കിട്ടും. ദൈവദാസൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന തോമസ് എബ്രഹാമിനെ ദൈവം പിടിച്ചു. യഥാർത്ഥ വിപ്ലവകാരിയെ കണ്ടു. കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ ക്രിസ്തുവിന് വേണ്ടി അനേകായിരങ്ങളെ നിരത്തിലിറക്കുവാൻ തനിക്ക് കഴിച്ചു. നിങ്ങൾക്കറിയാമല്ലോ ഹാർട്ട് ബീറ്റ്സിനെ, നിങ്ങൾക്കറിയാം ജീസസ് ഫിലിം അറിയാം. 1800 ഭാഷകളിലാണ് ജീസസ് ഫിലിം ഉള്ളത്. ലക്ഷങ്ങൾ ക്രിസ്തുവിലേക്ക് വരുവാൻ മുഖാന്തരമായി ഇന്ത്യയിൽ 160 ഭാഷകളിലാണ് ജീസസ് ഫിലിം ഉള്ളത്. ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, പണ്ഡിത് ധരമ്പകാശ് ശർമ്മയുടെ കോലെന്ന്. ആ ഫിലിമും ജീസസ് ഫിലിമും ചേർത്തിട്ട് 2.5 ലക്ഷം കോപ്പികളാണ് അനേക വീടുകളിൽ എത്തിച്ചത്. ഇതാ ക്രിസ്തു എന്ന വിപ്ലവകാരിയെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാൽ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. തോമസ് ഏബ്രഹാം കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ പോയി പ്രസംഗിക്കുമായിരുന്നു. മഴയുണ്ട്, ഇതാ ചെറിയ പ്രസംഗിച്ച് കോളേജിലെല്ലാം ചെന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഇന്ന് വൈകിട്ട് പ്രസംഗിക്കുന്നു ഒരു വിപ്ലവത്തെ പറ്റിയാ സംസാരം. ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയെ പ്രസംഗിക്കുന്നു. അത് കേട്ടിട്ട് അവിടുത്തെ ആർട്സ് കോളേജിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു ചാർലി ആബ്രഹാമിന്റെ ഒരു കത്തോലിക്കനാണ്, യേശുവിൽ വിശ്വാസമൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനുമാണ്, താന് പറഞ്ഞു. ഏതായാലും ഇയാൾ എന്നതായി പറഞ്ഞു, ഒരു സുന്ദരന ആള്, ഒന്ന് കണ്ടുകളയാമെന്ന് പറഞ്ഞ് കേൾക്കാൻ വന്നു. താൻ അവിടെ ചെന്ന് അങ്ങോട്ട് കയറി ഇരുന്നപ്പോ ബെഞ്ച് പുറകിലിരുന്നപ്പോ എന്താ കേട്ടത്? യേശുവിനെ പറ്റി. അവരെ ഇത് എനിക്ക് മടുത്തു, യേശുവിന് കേരളത്തിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. താൻ ഇറങ്ങി വിചാരിച്ചു ഞാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അതി ഭയങ്കര മഴ, കുടയില്ല, അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നു ചാർലി ആബ്രോ. അന്ന് ക്രിസ്തു തോമസ് ഏബ്രഹാം പറഞ്ഞു ഇതാണ്, ഇത് തന്നെയാണ് പറഞ്ഞത്, ആരും ലോകം നന്നാക്കുവാൻ
ആരും ലോകത്തില് സമാധാനവും സ്വാതന്ത്ര്യവും ഐക്യവും സമഭാവനയും കൊണ്ടുവരുവാൻ ആരും വിപ്ലവം വേണ്ട, ആരും രക്തം ചൊരിയണ്ട, യേശു രക്തം ചൊരിഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ അങ്ങനെ ചാർലി ആബ്രോ എന്റെ സ്നേഹിതനാണ്, അതിൽ വിശ്വസിച്ചു. ചാർലി ആബ്രോ ആണ് ജീസസ് ഫിലിമിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. ആയിരങ്ങൾ ആയിരങ്ങളെ ക്രിസ്തുവിന്റെ പടയാളികളാക്കി ഒരുക്കുവാൻ ആ തോമസ് എബ്രഹാമിന് കഴിഞ്ഞു. ക്രിസ്തു എന്ന പടലേക്ക് വന്നു. എന്താണ് കരുതുന്നത്? അപ്പൊ സാമൂഹ്യ പരിവർത്തനം. ക്രിസ്തുവിശേഷം ഞാൻ എന്നെ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തു എന്നാൽ അഭിഷിക്തനാണ്. യേശു മാത്രമല്ല, പിതാവിനാൽ അഭിഷിക്തൻ, ഞാനും നിങ്ങളും ക്രിസ്തു വിശ്വനാം ദൈവത്താൽ അഭിഷിക്തനാണ്. സുവാർത്ത പറയുവാൻ ഇവിടെ ഒരു സുവാർത്ത ഇല്ല. ഇന്ന് കോവിഡ് ആണ്, മരണത്തെ മനുഷ്യൻ ഭയപ്പെടുകയാണ്, ഭീതിയാണ്. ഹോപ്പ്ലെസ് വേൾഡ്, റെസ്റ്റ്ലെസ് വേൾഡ്, ലോലെസ് വേൾഡ്, ഇതാ അങ്ങനെയുള്ള ലോകത്തിൽ എന്താ എന്താ നടക്കുന്നത്? അസ്വസ്ഥമായ ലോകം, അസമാധാനമുള്ള ലോകം, അക്രമമുള്ള ലോകം, വയലൻസ് ആൻഡ് ബ്ലഡ്ഷെഡ്. ആ ലോകത്തിൽ എങ്ങനെ സമാധാനം കൈവരുത്താൻ കഴിയും? എങ്ങനെ സ്വസ്ഥത വരുത്തുവാൻ കഴിയും? എങ്ങനെ സമഭാവന വരുത്തുവാൻ കഴിയും? സ്നേഹം വരുത്തുവാൻ കഴിയും? അതാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. അപ്പോ അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അപ്പോ സാമ്പത്തികമായ വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ, സാമൂഹ്യമായ വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ വിപ്ലവം, ശരിയായ വിപ്ലവം വേണം. യേശു ക്രിസ്തു പറഞ്ഞു, ബദ്ധന്മാർക്ക് ഞാൻ വിടുതൽ. ഇന്ന് എല്ലാവരും ബദ്ധന്മാരാണ്. മനസ്സിൽ പാപത്തിന്റെ ബന്ധനമുണ്ട്, ശാരീരിക ബന്ധനമുണ്ട് അല്ലേ, രോഗമുണ്ട്, ഭീതിയുണ്ട്, അസ്വസ്ഥതയുണ്ട്, മാനസികമായ പിരിമുറുക്കമുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്, നാളെയെക്കുറിച്ച് എന്ത് സംഭവിക്കുന്നുള്ള വലിയ ചിന്തയുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തു അങ്ങനെയുള്ള ബന്ധനത്തിന് അഴിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് ബന്ധനങ്ങൾ അഴിക്കുന്നവനാണ്. കർത്താവുമായിട്ട് ബന്ധം കഴിയുമ്പോൾ, ഈ വിപ്ലവകാരിയുമായിട്ട് ബന്ധം വരുമ്പോൾ, ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാണ്. ഇന്ന് ഭാരതം മൊത്തം എവിടെയാണ്? അന്ധകാരത്തിലാണ്. അസദോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. എന്നെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കരുത്, വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ. എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ എന്ന് കരയുന്ന ഭാരതീയന് ഏക ഉത്തരം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് വിപ്ലവകാരി എന്ന് പറഞ്ഞു വരുന്ന യേശു അല്ലാതെ വേറൊരു മാർഗമില്ല. ആ യേശുവിനെ വിപ്ലവകാരിയായി കണ്ട ഞാനും നിങ്ങളും അതിന്റെ ഭക്താക്കളായിട്ട് മാറണം. 24 മണിക്കൂറും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോ സാമൂഹ്യ നീതിക്ക് നീതി വരുത്തുന്നത്, നമുക്കറിയാമല്ലോ ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റുകാര്, സാമൂഹ്യ നീതിക്ക് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, തൊഴിലാളിക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി വന്ന് ഇന്ന് എന്താണ്? പാർട്ടികളും നേതാക്കന്മാരും വലിയവരായി, പൈസയുള്ളവരായി മാറി. അതെല്ലാ പാർട്ടികളും, കോൺഗ്രസ് ആണെങ്കിലും ബിജെപിയാണ്, എല്ലാം കണക്കാണ്. പാവപ്പെട്ടവനെ ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാവരും നേതാക്കന്മാരായി, പൈസ ഉണ്ടാക്കി. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി, ഹണി എന്ന് പറയാറുണ്ട് അല്ലെ. എല്ലാം പണമാണ് പ്രശ്നം. എല്ലാവർക്കും പണം മതി, പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ഈ സാമൂഹ്യ നീതി എവിടെ വരും? അതുപോലെ ചൂഷണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇതിനെതിരായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. വിപ്ലവം ഇതാണ് കർത്താവ് വരുത്തുന്നത്. സോ രാഷ്ട്രീയമായ വിപ്ലവം, സാമൂഹ്യമായ വിപ്ലവം, സാക്ഷരതയില്ലായ്മയിൽ നിന്ന്, നിരക്ഷരതയിൽ നിന്ന് സാക്ഷരതയിലേക്ക് കൊണ്ടുവന്ന വിപ്ലവകാരം കൊണ്ടുവന്നതാണ്. അതും ക്രിസ്തുവും ക്രിസ്തുവിന്റെ ജോലിക്കാരുമാണ് അത് കൊണ്ടുവന്നത്. മനുഷ്യനെ അജ്ഞ ശാക്തീകരണം ചെയ്യുക, സ്ത്രീ ശാക്തീകരണം. നമ്മുടെ കേരളം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, നിശ്ചല സമൂഹമായിരുന്നു, പാടില്ല, അരുത്, അധകൃതൻ, താഴേക്കിടയിലുള്ളവൻ, അവൻ ഇന്ന ഭാഷയെ പറയാ, ഉപ്പെന്ന് പറയാൻ പാടില്ല, അവന് മുകളിലത്തെ മേലാളന്മാരുടെ അടുത്ത് വരാൻ ഒക്കത്തില്ല, ഹോയ് ഹോയ് പറഞ്ഞ് അകന്നു പോകണം. അപ്പൊ സാമൂഹ്യ നീതിയില്ല, ഭാഷയ്ക്ക് തന്നെ വ്യത്യാസം, മേൽമുണ്ട് സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കാൻ പാടില്ല, എന്തെല്ലാം സാമൂഹ്യമായ അടിമത്തവും അരാജകത്വവും അന്ധവിശ്വാസവുമായിരുന്നു നമ്മുടെ ഭാരതത്തില്. ഇതെല്ലാം മാറ്റിയത് ക്രിസ്തു എന്ന വിപ്ലവകാരനാണ്. അപ്പോ സമൂഹത്തിന് വിപ്ലവം വരുത്തി ഈ വിപ്ലവകാരൻ. രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾക്ക് താൻ വിത്ത് പാകിക്കൊടുന്നു. അതായത് ശരിയായ സമാധാനത്തിന്റെ പ്രത്യേക ശാസ്ത്രമേ ലോകത്തിൽ സമാധാനം വരുത്തുവാനുള്ള എല്ലാ വഴിമരുന്നും വിട്ടുകൊടുത്തു. സാമ്പത്തിക, ശാരീരികമായ സൗഖ്യം,
സൗഖ്യദായകനായിട്ട് താൻ വന്നു. അനേക ആശുപത്രികളെ ക്രിസ്തുഭക്തന്മാരെ സൃഷ്ടിക്കുവാൻ സ്ഥാപിക്കുവാനിടയായി. അനേക കോളേജുകൾ സ്കൂളുകൾ സ്ഥാപിക്കുവാനിടയായി. അങ്ങനെ സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തിയ വലിയ വിപ്ലവകാരിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞു, മാണിക്യ നായർക്ക്, തിരുവട്ടാ കൃഷ്ണൻകുട്ടിക്ക്, തോമസ് ഏബ്രഹാമിന്, ചാൾസ് ആബ്രോയ്ക്ക് എത്രയോ പേർക്ക് വ്യത്യാസങ്ങൾ വരുത്തി. വേറൊരു കാര്യം പറയട്ടെ, വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കാര്യം, ഒരു വി പി ഫെർണാണ്ടസ് റാന്നിക്കാരനാണ്. വി പി ഫെർണാണ്ടസിന്റെ പിതാവ് കത്തോലിക്കനായിരുന്നെങ്കിലും സഭയിൽ പോകത്തില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, സി പി എമ്മിന്റെ നേതാവായിരുന്നു റാന്നിയിലെ, ആ ഭാഗത്തെ നേതാവായിരുന്നു. താൻ വി പി ഫെർണാണ്ടസ് ജനിച്ചു വീണപ്പോൾ ഒരു ചുമന്ന പതാകയിലാണ്, ചുവന്ന പതാകയാണ് സ്വന്തം മകൻ ഫെർണാണ്ടസിനെ താൻ സ്വീകരിച്ച് ഒതിഞ്ഞു കടത്തിയത്. തന്റെ പ്രാർത്ഥന മൊത്തം കാൾ മാർക്സിനോടും കമ്മ്യൂണിസ്റ്റത്തോടുമായിരുന്നു. മകൻ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാകണമെന്ന് ആഗ്രഹിച്ചു. 17-18 വരെ പഠിച്ചുള്ളൂ, കാരണം രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളിലും വിദ്യാർത്ഥിയായിരുന്നു, ഇവിടെ ഇടപെട്ടു. ഒരു ദിവസം റാന്നിയിലെ പോലീസ് സ്റ്റേഷൻ വളയുവാൻ വേണ്ടി വി പി ഫെർണാണ്ടസ് ജാഥ നയിച്ചു പോവുകയാണ്. ആ ജാഥ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇട്ടിക്കൽ കുഞ്ഞുമോനിൽ നിന്ന് നമ്മുടെ ബ്രദറൻ സുവിശേഷകൻ വഴിയിൽ നിന്ന് യേശു എന്ന വിപ്ലവകാരിയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ വി പി ഫെർണാണ്ടസ് അല്പം പ്രസംഗം നിർത്തിയിട്ട് വി പി അറിയാം, വി പി ഉടനെ ഫെർണാണ്ടസെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ കാണാമെന്ന്, സ്നേഹിതനാണ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ടിക്കൽ കുഞ്ഞുമോൻ ദീർഘസമയം വി പി ഫെർണാണ്ടസുമായിട്ട് സംസാരിച്ചു. ഈ കമ്മ്യൂണിസവും കാൾ മാർക്സുമല്ല, ഈ പ്രത്യയശാസ്ത്രമല്ല, മറ്റുള്ളവന്റെ രക്തം ചൊരിഞ്ഞിട്ട് സമഭാവന ഉണ്ടാക്കുവാൻ സുന്ദര സമത്വ ലോകം സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ പാദാന്തികത്തിലേക്ക് വന്ന് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചു. കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ യേശു പാപത്തിന് പരിഹാരമാണെന്ന് പറഞ്ഞു. യേശുവാണ് ഏറ്റവും വലിയ വിപ്ലവകാരി എന്ന് പറഞ്ഞു. വി പി ഫെർണാണ്ടസ് എന്ത് ചെയ്തു? യേശുവിനെ സ്വീകരിച്ചു. 1991 വിവാഹത്തിന് ശേഷം താൻ എവിടേക്ക് വന്നു? 8-ാം ക്ലാസ്സേ പഠിത്തമുള്ളൂ, മലയാളവും ശരിയായിട്ട് അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഒരു കഴിവുമില്ല. മാനുഷികമായി പറഞ്ഞാൽ തന്നെ യേശു വിളിക്കുന്നു എന്ന് കണ്ടു. താൻ വിജയനഗരം, ആന്ധ്രപ്രദേശത്തെ വിജയനഗരത്തിലേക്ക് വന്നു. ഇന്ന് 1991 ശേഷം ഏകദേശം 30 വർഷമായി പ്രിയപ്പെട്ടവരെ 61 സഭകൾ സ്ഥാപിക്കുവാൻ കൊണ്ടാതുവരെ എന്ന് പറയുന്ന പ്രത്യേക ഗോത്രവർഗാരുടെ ഇടയിലും ആന്ധ്രപ്രദേശുകളുടെ ഇടയിലും ഇന്ന് താൻ വെള്ളം പോലെയാണ് തെലുങ്ക് പറയുന്നത്. മലയാളവും ഇംഗ്ലീഷും ഒന്നും അറിയത്തില്ല, തെലുങ്കാണ്. അത് മാത്രമല്ല, അവരുടെ തദ്ദേശീയ കോണ്ടാതുവരയുടെ ഭാഷയാണ് താൻ സംസാരിക്കുന്നത്. എത്രയും വിശ്വാസമുണ്ടെന്ന് അറിയാമോ? ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ടുണ്ട് കർത്താവേ. ഞാൻ വെറും ഈ കാര്യങ്ങൾ വെറുതെ പറയുകയല്ല, ഞാൻ കണ്ടിട്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രിയ ദേവദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി എഴുതിയിട്ടുണ്ട്. ദയവ് നിങ്ങളത് വായിക്കണം, ദയവ് എഴുതി വായിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനായിരുന്ന വി പി ഫെർണാണ്ടസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അല്പമാ വർണ്ണം കൊണ്ട് മഹത്തായ വേലുകൾ ചെയ്യുന്ന ശില്പികളുടെ ഇവിടെയവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള തെളിവാണ്. ശീതകാലത്തിന് മുമ്പേ വരിക എന്നാണ് പുസ്തകത്തെ തലക്കാട്ട്. ദയവേദ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളിയെ സമീപിച്ച് നിങ്ങളത് വായിക്കണം. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന വി പി ഫെർണാണ്ടസിനെ വെറും 8-ാം ക്ലാസ് പഠിച്ച അദ്ദേഹത്തെ 1000 പേര് ആന്ധ്രപ്രദേശത്ത് കർത്താവിന് വേണ്ടി നേടുവാൻ, യോദ്ധാക്കളായി ഒതുക്കുവാൻ ദൈവം ഉപയോഗിച്ചു. ഇതാണ് ക്രിസ്തു എന്ന വിപ്ലവകാരി ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പരിവർത്തനമുണ്ടായി? ഞാൻ ചോദിക്കാം, എന്റെ കാര്യം തന്നെ ഞാൻ പറയട്ടെ. ചെറുപ്പകാലത്ത് കോളേജിൽ പഠിക്കുമ്പോൾ കേരള കോൺഗ്രസിൽ പോരും ജോയിൻ ചെയ്യുവാൻ വളരെ ഞാൻ താല്പര്യം കാണിച്ചാലും മിക്കവാറും അവരൊക്കെ എന്നോട് താല്പര്യമായിരുന്നു. അല്പം വിപ്ലവമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസിൽ പോകുന്നതിന് പകരം ഞങ്ങളുടെ കോളേജിലെ UESI പ്രാർത്ഥനാ കൂട്ടം ഉണ്ടായിരുന്നു. ഒരു പ്രൊഫസർ ഏബ്രഹാം ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട ദൈവദാസനായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബാബു കോൺഗ്രസും കേരള കോൺഗ്രസും രാഷ്ട്രീയവും അല്ല വേണ്ടിയത്, വേണ്ടിയത് യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. പ്രാർത്ഥനാ കൂട്ടത്തിൽ പോയി. അങ്ങനെ ആണ് പരിവർത്തനം ഉണ്ടായത്. ബ്രദറൻ സഭയിൽ ജനിച്ചുകൊണ്ടായിട്ടില്ല, സൺഡേ സ്കൂളും ബാലസംഘവും പത്തനംതിട്ട സുവിശേഷാലയത്തിനും പോയതുകൊണ്ട് ആയിട്ടില്ല. യേശു ക്രിസ്തുവിനുമായിട്ട് വ്യക്തിപരമായി ബന്ധ ഈ യേശു ക്രിസ്തുവിനായി ആ തിരുവത്താർ കൃഷ്ണൻകുട്ടി പറഞ്ഞതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമെന്ന് പറയുവാനുള്ള ധൈര്യമുണ്ടാകണം. ആ കാച്ചുവടുകളെ പിന്തുടരുവാനുള്ള ഒരു ആയത്തമുണ്ടാകണം.
ഒരു വലിയ തീരുമാനം ഉണ്ടാകണം. അപ്പോഴാണ് ലോകത്തിന് പരിവർത്തനം നമ്മളെ കൊണ്ട് വരുത്തുവാൻ കഴിയുന്നത്. ഞാൻ എത്ര പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. ഈ യേശുക്രിസ്തു പരിവർത്തനം വരുത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് അറിയാമോ? യേശുക്രിസ്തു പരിവർത്തനം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ വചനത്തിൽ പറയുന്നുണ്ട്. അല്പനേരം യേശുക്രിസ്തു നിസ്തുല്യനാണ്, ആദ്യനും അന്തനുമാണ്, അവൻ റോക്ക് ഓഫ് ഏജസ് ആണ്, പിളന്നൂർ പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ആദ്യനും അന്തിനുമാണ്, അവൻ കുഞ്ഞാടാണെങ്കിലും ഹിഇസ് ദ ലാംബ് ഓഫ് ഗോഡ്, യൂദയുടെ സിംഹമാണ്, അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, അവനെ പിന്തുടരാരും പരാജയപ്പെട്ടിട്ടില്ല. അവൻ വിജയം വരിച്ചു സാത്താനെയും മരണത്തെയും പിശാചിനെയും നരകത്തെയും. അവൻ ജയിച്ചവനാണ്, ജയാളിയാണ്. ക്രിസ്തുവിൻ ധീരാസേനകളെ കൂടി തൻ അനുയായികളെ, എന്തിനു ഭീതി? ജയിക്കും നാം, ജയിക്കും നാം. ഈ പ്രശ്നങ്ങൾ വരട്ടെ, പീഡനം വരട്ടെ. ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരു പാവപ്പെട്ട സ്ത്രീയെ, അവർ രണ്ടു മൂന്ന് സഹോദരന്മാരുമുണ്ട്, വെറും പാവപ്പെട്ട സ്ത്രീ ആ വഴിയിൽ കൂടെ പോവുകയാണ്. വേദോസം പിടിച്ച് അഞ്ചാറ് സ്ത്രീകളും കുറെ ആണുങ്ങളും ചേർത്ത് അടിയോടടിയാണ്, അടിയോടടിയാണ്. ഇതാ മുട്ടുമടക്കിയാണ്, തൊഴിക്കുകയാണ്, വേദപുസ്തകം വലിച്ചുകീറിയാണ്. ഭാരതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പീഡനം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്താണ് ആ പാർലമെന്റിൽ കേട്ടത്? ആ കർത്താവിന് വേണ്ടി ജീവൻ നൽകിയ ഗ്രഹാംശേഷനെതിരായിട്ട് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചത്. പ്രിയപ്പെട്ടവരെ, വലിയ പീഡനം ഭാരതത്തിൽ വരാൻ പോവുകയാണ്. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ജീവൻ എന്ന കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവണം. ഞാൻ പറഞ്ഞ ഈ പ്രിയപ്പെട്ട എല്ലാവരും അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടുണ്ടായ മൾട്ടിപ്പിൾ ഇമ്പാക്ട് മനസ്സിലായല്ലോ. അല്ലോ, എന്തുമാത്രം ആയിരം ആയിരങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസങ്ങൾ എന്തുമാത്രമായിരിക്കും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ അല്പനേരം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ ക്രിസ്തു എന്ന വിപ്ലവകാരി എന്റെ ഹൃദയത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന 4-5 കാര്യങ്ങൾ ഞാൻ പറയാണ്. ഞാനിത് പറയുമ്പോൾ ദയവേത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചിന്തിച്ചു, കർത്താവേ ഞാൻ ഇങ്ങനെയാണോ? 1 5 അധ്യായം 2 കൊരിന്ത്യർ 5 അധ്യായം 17 വായിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അതാ പുതിയതായി തീർന്നിരിക്കുന്നു. യു ആർ എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ, പണ്ട് ചിന്തിച്ച രീതിയിലല്ല ചിന്തിക്കുന്നത്, പണ്ട് പറഞ്ഞ വാക്കുകളല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പണ്ട് പറഞ്ഞ ശാപവാക്കുകളൊക്കത്തില്ല, ഇന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതാണ്. പണ്ടൊക്കെ ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പോ ഭാര്യ സാമ്പാറിന്റെ അകത്ത് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ആ സാമ്പാർ എടുത്തെറിയുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ഹണി സാരമില്ല, അല്പം ഉപ്പ് കൂടെ ഇടയെന്ന് പറയുകയാണ്, കൃപയോടെ സംസാരിക്കുകയാണ്. അപ്പൊ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകും, വീക്ഷണത്തിന് വ്യത്യാസമുണ്ടാകും, പ്രവർത്തികൾക്ക് വ്യത്യാസമുണ്ടാകും, പ്രതികരണത്തിന് വ്യത്യാസമുണ്ടാകും. പുതിയ സൃഷ്ടി. ഞങ്ങൾ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ സഹജീവികളോട്, സഹോദരിസാരന്മാരോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടുന്നത്? പ്രശ്നങ്ങൾ വേറൊരാൾ വിമർശിക്കുമ്പോൾ നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ പ്രതികരണത്തിൽ, നമ്മുടെ സമയത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ നിത്യതയ്ക്ക് വേണ്ടിയാണോ നാം മുതൽ മുടക്കുന്നത്, ഓർക്കുക. സോ, നീ ഒരു പുതിയ സൃഷ്ടിയാണ് എന്റെ പ്രിയ സഹോദര സഹോദരി. എത്ര നാളായി യേശുവിനെ നീ വിപ്ലവകാരിയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു അത്യന്തികമായ ഒരു വിപ്ലവം ഉണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ അങ്ങയെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിച്ചിട്ടില്ല, അങ്ങയുടെ മനസ്സിൽ പറയുന്നത് പോലെ അല്ല ഞാൻ ജീവിച്ചിട്ടുള്ളത്, എന്നിൽ പാപമുണ്ട്, കർത്താവേ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുമോ? അതുകൊണ്ട് പുതിയ സൃഷ്ടിയായിട്ട് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത്. പുതിയ സൃഷ്ടിയാണെങ്കിൽ അടുത്ത കാര്യം പറഞ്ഞ 19-ാം വാക്യത്തിൽ പറയുന്നത്, 18-ാം വാക്യത്തിൽ, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ തന്നിരിക്കുന്നു.
ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെങ്കിൽ ഒരു നിരപ്പിന്റെ ശുശ്രാഷയുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം സമാധാന കാംക്ഷികളായിരിക്കണം, സമാധാനം ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ, സൂമിൽ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഭാരതത്തിൽ സമാധാനം കൊണ്ടുവന്നവർ ക്രൈസ്തവ മിഷണർമാർ, ക്രിസ്തുവിന്റെ മക്കളാണ്, സുവിശേഷമാണ്. യേശു പറഞ്ഞു, സുവിശേഷ സമാധാനം എന്ന് പറയുന്നത് ഒരു ഫിലോസഫി അല്ല, തത്വജ്ഞാനമല്ല, ഒരു പ്രത്യയശാസ്ത്രമല്ല. സമാധാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. സമാധാനം യേശുവാണ്. ശലോം, അതാണ് നല്ല വാക്ക്. സലാം ആലേക്കും എന്ന് പറഞ്ഞാൽ എന്താ? ശലോം ആലേക്കും, മേ ദ പീസ് ഓഫ് ഗോഡ് ബി വിത്ത് യു. അതാണ് മുസ്ലിങ്ങൾ പറയുന്നത്. യഹൂദന്മാർ ശലോം, യേശുവാണ് ശലോം. നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരാണ്. റോമലേഖനത്തിൽ നിന്ന് വായിക്കുന്ന പോലെ ക്രിസ്തുവിനോട് സമാധാനം, ദൈവത്തോട് സമാധാനം, ദൈവത്തിലുള്ള സമാധാനം, ആ സമാധാനത്തിന്റെ നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ബ്ലസ്ഡ് ആർ ദോസ് ഹു മേക്ക് പീസ്. നമ്മൾ പീസ് മേക്കേഴ്സ് ആണ് അല്ലെ? ഞാൻ ഒരിക്കൽ യുണൈറ്റഡ് നേഷൻസിന്റെ, ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നു, ഒരിക്കൽ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ഞാൻ ജാവിയർ പെരേ ക്യൂറിനെ ഞാൻ വിദേശ രാജ്യത്ത് വെച്ച് ഇന്റർവ്യൂ ചെയ്യുക. യു എൻ ഒയുടെ 40th വാർഷികത്തിനോടനുബന്ധിച്ച് വന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ യു എൻ സെക്രട്ടറി, ഞങ്ങൾ പത്രക്കാരെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കുകയാണ്. അപ്പൊ എന്റെ അടുത്താണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, യു എൻ സെക്രട്ടറി ജനറൽ 40 വർഷമായല്ലോ യു എൻ ഒ ആയിട്ട്, എന്നിട്ട് വെൻ ക്യാൻ യു മേക്ക് എ വേൾഡ് വിത്തൗട്ട് വാർ, വിത്തൗട്ട് വയലൻസ്, വിത്തൗട്ട് ബ്ലഡ്ഷെഡ്, രക്തച്ചൊരിച്ചിലില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, പോർവിളികളില്ലാത്ത ഒരു ഒരു ലോകം എന്ന് യു എൻ ഒക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയും. അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി അല്പനേരം വളരെ ദുഃഖത്തോട് നോക്കിയിട്ട് പറഞ്ഞു, സോറി, ഇറ്റ്സ് ഓൺലി എ ഡ്രീം. ലോകത്തിന് സമാധാനം കൈവരുത്തുവാൻ കഴിയുന്നത് ഞങ്ങൾക്കൊരു സ്വപ്നമാണ്. എന്റെ അടുത്തിരുന്നത് ലുസാക്ക ആയിരുന്നു, യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു ലുക്കാസ് ലുസാക്ക. ലുസാക്ക ഒരു ബോൺ അഗെയിൻ ബിലീവർ ആയിരുന്നു, രക്ഷിക്കപ്പെട്ട വിശ്വാസിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്റെ അടുത്ത് നിന്ന് ലുസാക്കായോട് ചോദിച്ചു, സാറേ, യു എൻ ഒയ്ക്ക് കഴിയാത്തത് യേശു ക്രിസ്തു വരുമ്പോ, യേശു ക്രിസ്തു 1000 ആണ്ട് വഴിയുമ്പോൾ അവിടെ സമാധാനം വരുത്തില്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇതാ യു എൻ ഒയ്ക്ക് കഴിയത്തില്ല, ഞാൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രസിഡന്റ് ആണ്, എനിക്കറിയാം ലോകത്തിലെ സകല സിസ്റ്റത്തിന്റെയും വ്യവസ്ഥ യും പരിമിതികൾ അറിയാം. യേശു ക്രിസ്തു രാജാവായി വരുമ്പോൾ മാത്രമാണ് സമാധാനം കൈവരുത്തുവാൻ കഴിയുന്നത്. ഹല്ലേലൂയാ, സമാധാന പ്രഭുവാണ് ക്രിസ്തു എന്ന വിപ്ലവകാരി. അതുകൊണ്ട് ഞാനും നിങ്ങളും സമാധാനം കൊണ്ടുവരുന്നവരാണ്. പലപ്പോഴും ഞാൻ പറയുന്നത് ക്ഷമിക്കണം, നമ്മുടെ സഭയില് രാവിലെ ആരാധന യോഗത്തിന് നമ്മൾ എന്താ പറയുന്നത്? ചത്ത നായ പോലെ മെഫിബോശത്ത് അല്ലേ? എന്നാൽ അത് കഴിഞ്ഞ് ആലോചന യോഗമല്ലേ? അപ്പൊ ചത്ത നായ അങ്ങ് എഴുന്നേക്കും, പേപ്പെട്ടിയായിട്ട് മാറും. അല്ല പ്രിയപ്പെട്ടവരെ, എവിടെയാണ് സമാധാനമുള്ളത്? എത്രയോ സഭാ ഹോളുകളാണ് അടച്ചിട്ടിരിക്കുന്നത് ഈ കോവിഡ് കാലത്തെങ്കിലും. നമുക്ക് കർത്താവ് ഗ്രഹിച്ചിരിക്കാം, പാപം ഏറ്റു പറയാം, സമാധാനം ഉണ്ടാക്കുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിരപ്പിന്റെ ശുശ്രൂഷയാണ് നാം ക്രിസ്തു എന്റെ പടയ എന്റെ എന്റെ വിജയശീലാനന്ദനായി വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. 20th വാക്യം, നിങ്ങൾ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൽ. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഒരു പത്രപ്രവർത്തനമുള്ള രംഗത്ത് നിന്നുള്ള നിലയിൽ ധാരാളം വിദേശ സ്ഥാനാപതികൾ, അംബാസഡേഴ്സുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അവർ ഞങ്ങൾ വല്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ, ഒരു അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ ഒറ്റ മനുഷ്യനേ ഉള്ളൂ. എന്നാൽ അമേരിക്കൻ രാജ്യത്തെ പ്രമോട്ട് ചെയ്യുക, സൂക്ഷിക്കുക, സംരക്ഷിക്കുക, അമേരിക്കയുടെ ഇമേജ്, അമേരിക്കയുടെ സ്വത്വം, ഐഡന്റിറ്റി, അത് നിലനിർത്തുക, അത് പ്രമോട്ട് ചെയ്യുക, അതാണ് ഒറ്റ മനുഷ്യൻ അമേരിക്ക. അതാണ് സ്ഥാനപതി എന്ന് പറഞ്ഞാൽ അംബാസഡർ ആണ്, ഐ എം എ റെപ്രസെന്റേറ്റീവ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തു നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ വിജയശീലാളിതനായ നേതാവുമാണെന്നുണ്ടെങ്കിൽ ആ ക്രിസ്തുവിന്റെ ആരാണ്? നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതി. യു ആർ റെപ്രസെന്റിംഗ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ സ്ഥാനപതികളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സ്ഥാനപതികളുണ്ടല്ലോ, ഈ ഈ അംബാസഡർമാർ അവിടെ ഇവിടെ അലഞ്ഞലഞ്ഞ് നടക്കുമോ? അവരുടെ വാക്കുകൾ വളരെ വ്യക്തതയുള്ളതായിരിക്കാം, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ആണ്. അവർ വെറുതെ ആവാസമായിട്ട് നടക്കത്തില്ല. യേശു ക്രിസ്തുവിന്റെ അംബാസഡർ ആണെങ്കിൽ ആ അഭിമാനം കാക്കുകൊള്ളണം. നിന്റെ അയൽക്കാരനോട് ചോദിക്കും, ഇവൻ യേശു ക്രിസ്തു ആർക്കും അറിയത്തില്ല. കേരളത്തെ ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്ത്യവരായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ സ്ഥിതി? ഗാന്ധിജി പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ പോലെ ജീവിച്ചിരുന്നുവെങ്കിൽ സകല ഭാരതീയനും
ക്രിസ്തുവിന്റെ പാദാന്തിയെ വന്നിരുന്നേനെ. യു ആർ നമ്പർ. ഇന്ന് രാവിലെ രാത്രി എനിക്ക് ചോദിക്കാനുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ കാണുമ്പോൾ ഇവൻ ഇതാ പോകുന്നത് ദൈവഭക്തനാണ്, അവൻ ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, നീ ക്രിസ്തുവിന്റെ രാജ്യമാണോ പ്രൊമോട്ട് ചെയ്യുന്ന 24 മണിക്കൂർ? ഇല്ല. റോട്ടി കപ്പട മക്കാൻ, എന്റെ ജീവിതം, എന്റെ പണം, എന്റെ സ്വത്ത്, എന്റെ കുഞ്ഞുങ്ങൾ അല്ലേ, എന്റെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം അല്ലേ നിന്റെ താല്പര്യം? 24 മണിക്കൂർ അതിനു വേണ്ടിയാണോ, അതോ നീ ചെലവാക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണോ? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോളൂ, ഞാൻ സ്ഥാനാപതിയായിട്ടിരിക്കുന്നു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആറാമധ്യായം 2 കൊരിന്ത്യർ 6 ഒന്നാം വാക്യത്തിൽ, നിങ്ങൾ ക്രിസ്തുവിന്റെ സഹപ്രവർത്തകരാണ്, ഞങ്ങൾ സഹപ്രവർത്തകരായിരിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ എന്താണ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ കൂടെ പ്രവർത്തിക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ സഹപ്രവർത്തകരാണ്. നാം വിശ്വാസികളായ നാം ക്രിസ്തുവിന്റെ സഹപ്രവർത്തകരാണ് ആയിട്ടാണ് ജീവിക്കേണ്ടത് അല്ലേ? വി ആർ വർക്കേഴ്സ്. ആർ വി വർക്കേഴ്സ് ടുഗദർ ഇൻ ദ ലോ? ക്രിസ്തുവിന്റെ വേലയാണോ നാം ചെയ്യുന്നത്? നാം 24 എങ്ങനെയാ, എന്തിനു വേണ്ടിയാ നാം ജീവിക്കുന്നത്? ഒരൊറ്റ പണിയെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളൂ, സുവിശേഷം അറിയിക്കുക, അനേകരെ നരകത്തിൽ നിന്ന് വെച്ചളിക്കുക, കർത്താവ് വന്നു, വലിയ മിഷൻ പ്രവർത്തനം ചെയ്തു, ഇറ്റ് ഈസ് ഫിനിഷ്, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞു, എന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു, നിങ്ങൾ അത് ചെയ്യണം, ക്രിസ്തുവിന്റെ സഹപ്രവർത്തകരായിട്ട് അത് ചെയ്യണം. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ക്രിസ്തു നമ്മെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 14 വാക്യം അടുത്ത കാര്യം പറയുന്നു. 2 കൊരിന്ത്യർ 2:14, നീ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെടുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിൻ്റെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. ഇതൊക്കെ ഒത്തിരി പ്രസംഗം കേട്ടുള്ള അല്ലേ? ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആണോ, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണോ എന്റെ വാക്കിൽ നിന്ന്, എന്റെ പ്രവൃത്തിയിൽ നിന്ന്, പ്രതികത്തിൽ നിന്ന് വരുന്നത്? ക്രിസ്തുവിന്റെ മണമാണോ? അയ്യോ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇതാ വന്നു കഴിഞ്ഞപ്പോ, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞപ്പോ അനേകായിരങ്ങളും പിന്നേലേക്ക് പോയി, അവന്റെ വാക്കുകൾ ലാവണ്യ വാക്കുകൾ. ഒരിക്കലെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ പറഞ്ഞു, നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോ പത്രോസ് പോയി ചോദിക്കാണ്, ഞങ്ങൾ എവിടെ പോകും, നിന്നെ പുരിഞ്ഞ് ഞങ്ങൾ എവിടെ? നിന്റെ ലാവണ്യ വാക്കുകൾ, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട്, അത് വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, നമുക്ക് മറ്റുള്ളവർക്ക് പകർത്താൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3:2 നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാണ്, മറ്റുള്ളവർ വായിക്കുന്നു. ഞാനിതൊന്നും വിശദമാക്കണ്ട, നമ്മുടെ വിശ്വാസത്തിൽ അറിയാവുന്നതാണ്, എത്രയോ നിങ്ങൾ തന്നെ ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരാഗ്രഹം, ഇന്ന് രാത്രി ഞാൻ ഉൾപ്പെടെ ഇതൊന്ന് ചോദിക്കണം. കർത്താവേ, അങ്ങയുടെ പത്രം, മറ്റുള്ളവർ എന്നെ നോക്കുമ്പോൾ, എന്നെ ശ്രവിക്കുമ്പോൾ, എന്നെ ശ്രദ്ധിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ പത്രമാണോ? അവർക്ക് എന്നെ ക്രിസ്തുവാനിൽ നിന്റെ വാക്കുകളായിട്ട് ശ്രവിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരായി, ക്രിസ്തുവിന്റെ പത്രമുള്ളവരായി ജീവിക്കാം. അതിനുശേഷം പറയുന്നത് 4:7 പറയുന്നത്, ദൈവത്തിന് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയാണെന്ന്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളാകുന്നുള്ളത് ക്രിസ്തുവിന്റെ നിക്ഷേപമാണ്. നാം ഒരു കാര്യമാണ്, ക്രിസ്തുവിന്റെ നിക്ഷേപം നമുക്കുണ്ട് എങ്കിലും. ഞാൻ പെട്ടെന്ന് വായിച്ചു പോകട്ടെ. 8 2 കൊരിന്ത്യർ 4:8 ഇങ്ങനെ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, ഈ നിക്ഷേപം, ക്രിസ്തുവിന്റെ നിക്ഷേപം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിലും, കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും നമ്മൾ വഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ നിക്ഷേപമായി നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇതാ 5:1 പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഹോമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീത ധരിച്ചാൽ വാഞ്ചിക്കുന്നു. മർത്യമായത് മാറും, അമർത്യത്തെ ധരിക്കും, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കും. ക്രിസ്തുവിന്റെ പത്രമായ നാം
ക്രിസ്തുവിന്റെ നിക്ഷേപമായ നാം അങ്ങനെയാണോ? ക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മെ ഭരിക്കുന്നുണ്ടോ? 24 മണിക്കൂറും അതിൽ നിരാശയാകാറുണ്ട്. കോവിഡ് വരുന്നു, മനുഷ്യ ലോകം മൊത്തം ഭീതിയിലാണ്. കോവിഡ് വരട്ടെ, ഞങ്ങളുടെ പല സഹോദരന്മാര് പല പ്രിയപ്പെട്ടവർ പോയി. ബോംബെയിൽ തന്നെ എന്റെ പ്രിയ സഹോദരൻ വേവിക്കുട്ടിയെ ദൈവം വിളി, അതാണ് ആദ്യമായിട്ട് നമ്മുടെ ഇടയിൽ പോയത്. അദ്ദേഹം ദീർഘവർഷം കർത്താവിന് വേണ്ടി ബോംബെയെ തെരുവുകളിൽ അധ്വാനിച്ച ദൈവദാസനാണ്. ആ ദൈവദാസനെ കോവിഡ് മുഖാന്തരം പോവാനുണ്ടാക്കി. എനിക്കോ നിങ്ങൾക്കോ എന്നാണ് കോവിഡ് വരുന്നറിയില്ല, വേറെ എന്തെങ്കിലും കാരണമാകാം. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, വി ഓൾ കം വിത്ത് ആൻ എക്സ്പയറി ഡേറ്റ്. അത് നമ്മൾ കണ്ടാമതിൽ. എന്നാൽ നമുക്ക് കർത്താവ് വിശ്വസന പൗലോസ് പറയുന്ന പോലെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെയാണ് നാം. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, എന്തും വരട്ടെ, നിരാശയാവണ്ട. പ്രിയപ്പെട്ടവരുടെ അനേകരുടെ ശമ്പളമില്ല, അനേകർക്ക് പട്ടിണി കിടക്കേണ്ടി വരുന്നു. ആയിരമായിരം വിശ്വാസികൾ നമ്മുടെ സുവിശേഷന്മാർ പട്ടിണി കിടക്കുന്നു. ഒരു സഹോ നീടെ പറഞ്ഞു, പ്ലാവില കൊണ്ട് തോരൻ വെക്കാൻ ശ്രമിക്കുകയാണ്. പാവില പ്ലാവില വേർസവം പറഞ്ഞു, സൈക്കിൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, റെന്റ് കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് കൊണ്ടാക്കി പറയുന്ന സ്റ്റോറിയല്ല. നമ്മുടെ ഇടയിൽ 4000 സുവിശേഷൻ 2500 3000 സുവിശേഷന്മാരുണ്ട്, 4000 സഭകളുണ്ട്, പട്ടിണി കിടക്കുന്ന വിശ്വാസികളുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിരാശയുടെ മധ്യത്തിൽ ക്രിസ്തുവിന്റെ നിക്ഷേപമായിരിക്കും നാം. ക്രിസ്തുവിന്റെ പടയാളിയാണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയേ മതിയാവൂ, അതിന് സംശയമില്ല. നാം ക്രിസ്തുവിന്റെ പടയാളികളായി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. കർത്താവ് പറഞ്ഞു 4-5 കാര്യങ്ങൾ. ക്രിസ്തു എന്റെ നായകനായി, എന്റെ വിപ്ലവകാരിയായി എന്റെ ജീവിതത്തിൽ പരിവർത്തനം 4 കാര്യങ്ങൾ നടക്കണം. 1, വി ഷുഡ് വർഷിപ്പ്, അവനെ ആരാധിക്കണം. 24 മണിക്കൂറും കർത്താവിനെ ആരാധിക്കണം. ലെറ്റ് എവറി പൾസ് ഓഫ് യുവർ ഹാർട്ട് ബി എ പ്രൈസ് ടു ഗോഡ്. നിന്റെ ഹൃദയത്തിന്റെ ഓരോ സ്പന്ദനവും സ്തുതിയായിട്ട് അറിയണം. കാകലങ്ങൾക്കിടയായ ഇടയിൽ ആകുലയായി കിടന്നാലും നാഗദാരൻ കടാക്ഷിക്കും. അമ്മയുടെ സഹോദരിമാരെ, അമ്മച്ചിമാരെ, ഞാൻ പറയട്ടെ, എപ്പോഴും കർത്താവിനെ പോലും സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ കോവിഡിൽ 24 മണിക്കൂറിലെ വേറെ ഒത്തിരി ശബ്ദങ്ങളുടെ പിന്നാലെ പോകണ്ട. യേശുവുമായിട്ട്, യേശു കർത്താവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. നമുക്ക് അവനെ സ്വീകരിച്ച് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ലെറ്റ് എസ് ടോക്ക് വിത്ത് ഹിം, ലെറ്റ് എസ് വാക്ക് വിത്ത് ഹിം. നിന്റെ ഹൃദയത്തിന് തുടിപ്പോൾ സ്തുതിയായിട്ട് വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പറയട്ടെ. ബ്രദർഗാർക്കുണ്ട് ഈ ഹല്ലേലൂയ എല്ലാം ബ്രദർക്കോസാറിന്റെ കുത്തകയാണ്. വേണ്ട, നമുക്ക് ഹല്ലേലൂയ പറയാം, സ്തോത്രം പറയാം, സ്തുതി പറയും, ഏതിനും നന്ദി പറയാം. തെസ്സലോനിക്കയിൽ ഞാൻ വായിക്കുന്നുണ്ടല്ലോ, എല്ലാറ്റിനും നന്ദി പറയുവീൻ, സ്തോത്രം സ്തുതി അർപ്പിച്ചുകൊണ്ട് ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതാണ് ആരാധന. ചിലത് പറയാം, ഇപ്പൊ ആരാധിക്കാൻ ഒക്കത്തില്ല, കാരണം ഞായറാഴ്ച കൂടുന്നില്ല പോലും. അയ്യോ, ഇതാണോ ആരാധന? ഞായറാഴ്ച സ്മാരക ശുശ്രൂഷയാണ്. ആരാധനയുണ്ട്, അവിടെ ആരാധനയുണ്ട്. 24 മണിക്കൂറും നാം ആരാധക വൃന്ദമാണ്. അതെ, നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. നന്ദിയുടെ അധരമലവുന്ന സ്തോത്രയാഗം എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കാം. സേവനം വന്ന സ്തോത്രയാഗം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. സോ വർഷിപ്പ്. 2, ലെറ്റ് എസ് വർക്ക് വിത്ത് ദ ലോർഡ്. ലെറ്റ് എസ് വർക്ക് ഫോർ ദി ലോർഡ്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വർഷിപ്പ് ചെയ്യുന്നവന് അവൻ വിറ്റ്നസ് ചെയ്യും. ലെറ്റ് എസ് വിറ്റ്നസ് ദി ലോർഡ്. ഞാന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കാം. കർത്താവ് ഒരൊറ്റ ജോലിയെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. കർത്താവ് താൻ വരും, ഗംഭീരനാഥത്തോട് വരും, ഇനി അധികം നാളുകളില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, യു റെഡീം ദ ടൈം. നാളുകളെ കർത്താവ് വരുന്നതിനാൽ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇതാ ഞാൻ ഒരു സംഭവം പറയട്ടെ, എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ, കെ കെ ചാക്കോ ചരിപ്രമിലെ കെ കെ ചാക്കോ എന്ന സഹോദരന്റെ മകനായിരിക്കുന്ന ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ, പ്രിസൺ ഫെലോഷിപ്പ് തുടങ്ങിയ ദൈവദാസൻ, അനേക പ്രിസണേഴ്സ് കർത്താവിലേക്ക് വരുവാൻ മുഖാന്തരമായ 1000 ക്രിസ്റ്റനേഴ്സിന്റെ മക്കളെ ഇന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമോൻ ചാക്കോച്ചായൻ ഒരു ദിവസം ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ അടുത്തിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം എന്താണ് വേല എന്ന് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെട്ടു, പറഞ്ഞു ഞാൻ സുവിശേഷകനാണെന്ന് പറഞ്ഞു. അപ്പോ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഇതാണ്, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്, അത് കൺഫേം ചെയ്യണം, ഞാൻ എന്നെ നിങ്ങൾ കോട്ട് ചെയ്യണ്ട, എന്നാൽ ഇതാണ് സംഭവം. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, സാറേ നിങ്ങൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ആണ് രക്ഷകനെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അതെ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, മലാഖ് പ്രവാചനം നാലാം അധ്യായം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. എന്നിട്ട് ഇ എം എസ് ആണ് പറഞ്ഞതാ, ഇതാണ് മലാഖ് പ്രവചനം നാലാം അധ്യായം ഒന്നാം വാക്യം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവാദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇ എം എസ് പറഞ്ഞു, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് ഞാനായിരുന്നുവെങ്കിൽ ഒരു പേ പിടിച്ച നായെ പോലെ സകല വീടുകളിലും പോയി ഞാനത് ചെയ്തേനെ. ഇ എം എസ് ഇപ്പോഴത്തേക്ക് മനുഷ്യരുടെ കൂട്ടൊന്നുമല്ല, കോടീശ്വരനായിരുന്നു. ആയിരം ആയിരം ഞാൻ ഇ എം എസിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ മനയിൽ ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയും ഭാര്യയും ഞാൻ കണ്ടുകയുണ്ടായി. ഞാൻ ജോർജ് കോഷിയും കൂടെ സംസാരിച്ചു. മാണിക്കനായരും കൂടെ പോയപ്പോ അവർ ആയിരം ആയിരം ഏക്കറുണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞിട്ട് ഒരു ഒരു മുണ്ടും ഒരു ഉടുപ്പ് ഇട്ടിട്ട് ഈ ജനത്തെ സേവിക്കാൻ വേണ്ടി വന്ന ആ ഇ എം എസ് പറയുന്നു, ഈ ക്രിസ്തുവിന്റെ പടയാളിയാണ് നീ എങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു. നീ ചെയ്യുമോ അത് ചോദിക്കട്ടെ. അനന്തോ കർത്താവിന് വേണ്ടി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കഥ കൂടെ ഞാൻ എന്നോട് പോകും കേടാ. മൈ എൻകൗണ്ടർ വിത്ത് ട്രൂത്ത്, സത്യവുമായ മുഖാമം നിങ്ങൾ അനേകർ വായിച്ചു കാണും. ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ, അതുകൊണ്ട് തന്നെ ഇന്ന് പലർ രാഷ്ട്രീയക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാർ. ഇദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായി. ഇദ്ദേഹത്തിന്റെ പിതാവ് പുഷ്കർ, രാജസ്ഥാനിലെ പുഷ്കറിലെ 450 ടെമ്പിൾസിന്റെ ക്ഷേത്രങ്ങളുടെ അധിപനായിരുന്നു. ഗാന്ധിജിയുടെ സഹപ്രവർത്തനായിരുന്നു. തന്റെ മാതാവും സഹപ്രവർത്തകയായിരുന്നു. രണ്ടുപേരും ജയിലിലാണ്, ജയിലിൽ കിടന്നപ്പോ ഗാന്ധിജിയുടെ നെഹ്റുവിന്റെ ഒക്കെ കൂടെ കടന്നതാണ്. ജയിലിലാണ് ആരാ ജനിച്ചത്? ഈ പണ്ട് ധനപ്രകാശമ്മ ജനിച്ചത്. 450 ക്ഷേത്രങ്ങളുടെ പുരോഹിതനായിരുന്ന സോഹൻലക്ഷ്മയുടെ മകൻ. അദ്ദേഹം കോടതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യമിനെ ഗാന്ധിജിയാ വളർത്തിയത്. അദ്ദേഹം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ അടികൊണ്ടായ ഈ മനുഷ്യൻ, ഗാന്ധിജി വളർത്തിയ മനുഷ്യൻ സത്യം അന്വേഷിച്ചു. 18 വയസ്സിൽ ആജ്മീറിലെ കോടതിയിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിക്കുകയാണ്. ഇംഗ്ലീഷ് ടെക്സ്റ്റില് സെർമൺ ഓൺ ദി മൗണ്ട്, ഗിരിപ്രഭാഷണമായിരുന്നു കർത്താവിന്റെ. അത് വായിച്ചപ്പോൾ അദ്ദേഹം താൻ സത്യാന്വേഷിയായിരുന്നു ഗാന്ധിജിയെ പോലെ. ഹൈന്ദവ പശ്ചാത്തലമായെങ്കിൽ സത്യാന്വേഷിയായിരുന്നു. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ, താൻ ഇങ്ങനെ സെർമൺ ഓൺ ദി മൗണ്ട് വായിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു പ്രകാശം ജ്വലിച്ചു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, ഏ ധരമേ, നീ തേടുന്ന ദൈവം ഞാനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, വെളിയിൽ പോയി, അത് യേശുവാണെന്നുള്ള ഇത് മനസ്സിലാക്കി. താൻ അടുത്ത ദിവസം പോയില്ല, ബ്രിട്ടീഷുകാരുടെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് 3 ബൈബിൾ കോളേജിലെ ഹോസ്റ്റലിൽ പോയി ലൈബ്രറിയിൽ പോയി എടുത്തിട്ട് അത് കത്തിച്ചു. അതിനുശേഷം താൻ ബോളിവുഡ് ആക്ടറായി. അതിനുശേഷം ഫിലിം ആക്ടർ, ബോളിവുഡ് ആക്ടറായി. അത് കഴിഞ്ഞ് രാജ്യസഭയിലെ മെമ്പറായി, ഇന്ദിരാഗാന്ധിയുടെ സെക്രട്ടറിയായി. അതിനുശേഷം പല പ്രാവശ്യം യേശുമായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. അവസാനം വിത്ത് ഓർ വിത്തൗട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവും ക്രിസ്തു ഇല്ലാത്തവരും പറഞ്ഞ സാധു സന്ദർശന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 13 വർഷത്തിന് ശേഷം വീണ്ടും യേശുവുമായി സംസാരിച്ചു. അന്ന് യേശു പറഞ്ഞു, കാരണം 13 വർഷമായി ഞാനും നീയുമായിട്ട് സമാധാനം നടക്കുകയാണ്. ഇന്ന് നീ യേശുവിനെ എന്നെ സ്വീകരിച്ചേ മതിയാവുന്നു. അങ്ങനെ താൻ ജീവിതം യേശു ക്രിസ്തു സമർപ്പിച്ചു. പക്ഷേ സ്നാനപ്പെട്ടു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സ്നാനപ്പെട്ടിരുന്ന് തിരിച്ചു വരുമ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, കാര്യങ്ങൾ ചോദിച്ചു, നീ ക്രിസ്ത്യാനിയായോ ക്രിസ്തു ഭക്തനായോ എന്ന് ചോദിച്ചു. ക്രിസ്തു ശിഷ്യനായോ എന്ന് ചോദിച്ചു. അപ്പൻ പറഞ്ഞോട് പറഞ്ഞില്ല, ഞാൻ ക്രിസ്തു ശിഷ്യനായി. അപ്പൊ അപ്പൻ പറഞ്ഞു, ഈ ബൈബിൾ കൊണ്ടുപോടാ എന്ന് പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം വായിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് ക്രിസ്തു ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ, നീ അപ്പനെയും അമ്മയെയും വിട്ട് സകലതും വിട്ട് നിന്റെ ക്രൂശ് എടുത്ത് അനുഭവിക്കാൻ തയ്യാറാണോ ചോദിച്ചു. നിന്റെ ഭാര്യ ഇവിടെ നിൽക്കുന്നു, നിന്റെ ഭാര്യയെ ക്രിസ്തുവിന് വേണ്ടി വിടാൻ നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചു, നിന്റെ 2 മക്കളുണ്ട്, അവരെ ക്രിസ്തുവിന് വേണ്ടി വിടാൻ തയ്യാറാണോ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും വിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. ധരമേ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. അവസാനമായിട്ട് ചോദിച്ചു, ധരം പ്രകാശ് എന്റെ മകനെ, നീ ഇന്ന് ക്രിസ്തുവിന്റെ അനുഗാമിയാണെന്ന് പറയുന്നു. 2 ആഴ്ച മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നെ വിളിച്ചു പറഞ്ഞു, ധരം അടുത്ത 2 മാസത്തിനുള്ളിൽ നിന്റെ മകൻ ധരം പ്രകാശ് ആണ് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആകാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ സ്ഥാനം നിനക്ക് ലഭിക്കാൻ പോകുന്നു. നോക്കുക, ഒന്നുകിൽ നീ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ക്രിസ്ത്യന്റെ ശിഷ്യൻ, രണ്ടും കൂടെ ഒക്കെ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടി സത്യവായ മുഖാമുഖം ഇംഗ്ലീഷിൽ ജോർജ് കോഷി ഒക്കെ അവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം. അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇതാണ് പറഞ്ഞത്,
എന്റെ ജീവിതത്തിലെ പറഞ്ഞു സഹോദര ബാബു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വലിയ ചോദ്യമായിരുന്നു, ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ ഓർ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ക്രൂശ്. ഞാൻ പെട്ടെന്ന് ക്രൂശിംഗിലേക്ക് നോക്കി. യേശു എന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. യേശു ചോദിക്കുകയാണ്, ധാരം നീ ദൈവത്തെ തേടി നടന്നു, ഞാൻ നിന്നെ കണ്ടുമുട്ടി, നിന്നെ ഞാൻ അന്വേഷിച്ചു, ഞാനുമായിട്ടൊരു സംവാദം നടത്തി, നീ എന്റെ നിന്റെ ജീവൻ തന്നു, ഇന്ന് തീരുമാനിക്കുക, ഞാൻ വേണോ അതോ നിൻ ചീഫ് മിനിസ്റ്റർഷിപ്പ് വേണോ. അല്പമാനം കണ്ടിട്ട് യേശു പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പാ എന്ന് പറഞ്ഞു, അപ്പാ എനിക്ക് വേണ്ട, ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്, എനിക്ക് ക്രൂശ് മതി, എനിക്ക് ലോകം വേണ്ട എന്ന് പറഞ്ഞു, താൻ യേശുവിനെ സ്വീകരിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പൻ എഴുന്നേറ്റ് വന്നു, തന്നെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, എന്റെ മകനെ 10 വർഷം ഞാൻ നിന്നെ ശ്രദ്ധിക്കും, യേശുവിന്റെ ശിഷ്യനായി ഞാൻ ജീവിച്ചാൽ ഞാനും യേശുവിന്റെ ശിഷ്യനാകും. ഞാൻ എന്റെ കഥ പറഞ്ഞെന്ന് പറഞ്ഞു പോവുകയാണ്. താൻ 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ധരവനെ വിളിച്ചു പറഞ്ഞു, മകനെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, നീ യഥാർത്ഥത്തിൽ നീ യേശുവിന്റെ ശിഷ്യനാകുന്നു. സകലതും ഞാൻ വിറ്റ് ദൈവവേലയ്ക്ക് വേണ്ടി കുടിച്ച് വേറൊരു വസ്ത്രവുമായിട്ടാണ് താൻ ഇറങ്ങിപ്പോയത്, ഒന്നുമില്ലാത്തവനായി എത്തിച്ചു, 10 വർഷം ഞാൻ ശ്രദ്ധിച്ചു, നീ യേശുവിന്റെ ശിഷ്യനാണ്, എനിക്ക് ആ യേശുവിനെ വേണമെന്ന് പറഞ്ഞു. ആദാൻ ആലിംഗനം ചെയ്ത് യേശുവിന്റെ ശിഷ്യനായിട്ട് മാറി. സോഹൻലാൽ ശർമ്മയും തന്റെ ഭാര്യയും അമ്മയും അപ്പനും എല്ലാവരും ഗാന്ധി ശിഷ്യന്മാരായിരുന്നു, പ്രവർത്തകരായിരുന്നു, സ്വാതന്ത്ര്യസേനാനികളായിരുന്നു. അവരെല്ലാം യേശുവിൽ വിശ്വസിച്ചു പോയി. 2016 മരിച്ചുപോയി. അനേകായിരങ്ങൾ കർത്താവിലേക്ക് വരുവാൻ താൻ തന്റെ ദൈവം തന്നെ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ഫിലിം ഞാൻ ഇറക്കിയിട്ടുണ്ട്, അതാണ് കോൽ എന്ന് പറയുന്നത്. അത് 11 ഭാഷകളിലുണ്ട്. ഞാൻ എന്റെ വാസ്തു അവസാനിപ്പിക്കാൻ ഭാഗസമയമായി. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ക്രിസ്തുവാണ് യഥാർത്ഥ വിപ്ലവകാരി. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിനെ കണ്ടാൽ വേറെ ആരെയും വേണ്ട, ആരുമില്ല, നീ ഒഴികെ ചാരുവാൻ ഒരാൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാം. അവൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയിട്ടുണ്ട് എങ്കിൽ വേണ്ടത് എന്താണെന്നറിയാമോ? ആ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുമോ? അവന് വേണ്ടി നിങ്ങൾ ജീവിതം കളയുമോ? ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പദം ഉറച്ചു നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ആ ക്രിസ്തുവിനെ പോലെ ഒരു നല്ല നേതാവില്ല. ജയം അവൻ നൽകും. പീഡനം വരട്ടെ, വിഷമിക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെ നമ്മുടെ നേതാവ്. പദം ഉറച്ചു നമുക്ക് പോകാം. ജീവനെങ്കിൽ ജീവൻ നൽകി ഭാരതം നേരിടാം. ക്രിസ്തുവാണ് ഭാരതത്തിന് പരിവർത്തനം വരുത്തത്. ബൈബിൾ പ്രവർത്തനമാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. എല്ലാവിധമായ പ്രത്യയശാസ്ത്രങ്ങളും നേതാക്കന്മാരും മതവും നശിക്കുമ്പോൾ, പരാജയപ്പെടുമ്പോൾ, പരാജയപ്പെടാത്ത ക്രിസ്തു നിങ്ങളുടെ നേതാവായി വരട്ടെ. ക്രിസ്തു എന്ന നേതാവിന്റെ മുന്നാകെ പോകാം. എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമ നിസ്തുലം. അവനെ വിളിച്ചുകൊണ്ട് പോകാം. ആരുമില്ല, നീ ഒഴികെ ചാരുവാൻ ഒരാളെന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ തേരാ സേനകളെ കൂടിയും തൻ അനുയായികളെ എന്തിനു ഭീതി, ജയിക്കുന്നാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്രിസ്തു നമ്മുടെ നേതാവായിട്ട് അവന്റെ പിന്നാലെ പോകാം. നിങ്ങളുടെ സമയവും നിങ്ങളുടെ താലന്തുകളും നിങ്ങളുടെ അവസരങ്ങളും എല്ലാം ക്രിസ്തുവിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. There is no opportunity without opposition. There is no victory without vigilance. There is no winning without warfare. എതിരികൾ ഉണ്ടാകട്ടെ, എതിരികളെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാം. നമ്മുടെ പീഡനങ്ങളെ, നമ്മുടെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം ദൈവം മുമ്പാകെ നന്ദി പറഞ്ഞുകൊണ്ട് അവസരങ്ങളാക്കി മാറ്റാം. ക്രൂശിംഗിലേക്ക് നോക്കി നോക്കാം. അവനെ നോക്കി നമുക്ക് മുന്നോട്ട് പോവാം. ക്രിസ്തു നമ്മളുടെ ജേതാവ്. ഹി ഹാസ് കോൺക്വേർഡ്. അവൻ വിജയശീലാരിതാണ്. ഭാരതത്തിന്റെ ഭാവി യേശുവിലാണ്. അച്ഛേദി നായക യേശുവിൽ വിശ്വസിച്ചാൽ, ഞാനിവിടെ പറയുണ്ടാൽ 1000 ആണ്ട് വാഴുവാൻ പോവുകയാണ്. യേശു ഇപ്പോൾ വരും. യേശു വരുമ്പോൾ നാം അവനോട് വാഴും. 7 വർഷം നാം സ്വർഗത്തിലായിരിക്കും. തിരികെ 1000 ആണ്ട് വാഴും. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ എന്ന് പറയാറുള്ളത്, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രൊബേഷൻ പീരീഡ് ആണ്. ഇന്ന് 70 വർഷം 80 വർഷം പ്രൊബേഷൻ പീരീഡ് ആണ്. നമ്മെ 1000 ആണ്ട് വാഴുന്നതിനുള്ള വേലക്കാരാക്കി നമ്മളെ മാറ്റുകയാണ്. വി ആർ റിക്രൂട്ടഡ് ടു ദ പ്രൊബേഷൻ പീരീഡ് ഫോർ ദ പ്രൊബേഷൻ പീരീഡ് ടു റൂൾ ഫോർ 1000 ഇയേഴ്സ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവിന്റെ വരവും വരുവാനുള്ളവൻ വരും താമസിക്കില്ല. ആമേൻ. കർത്താവെ വരണമേ. എന്റെ കർത്താവെ, അങ്ങ് എന്റെ വിപ്ലവകാരിയാണ്. അങ്ങ് നടത്തിയ വിപ്ലവത്തിന്റെ പിന്നാളിയായി
ക്രൂശുമെടുത്ത് ക്രൂശിന്റെ ആ മുദ്രയുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പ്രാർത്ഥനയോടുകൂടി നിങ്ങളെ അതിന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.